ഹായ് ഹലോ വെൽക്കം ടു എസ് എസ് സി മലയാളി ഓക്കെ നമ്മൾ നമ്മുടെ ജി കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ്റെ പ്രാക്ടീസ് സെക്ഷൻ കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണത് ഹിസ്റ്ററി അല്ലേ ഹിസ്റ്ററി എടുക്കുവാണെങ്കിൽ നമുക്ക് ഹിസ്റ്ററി എന്താണ് മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും ആൻഷ്യൻ ഹിസ്റ്ററി മിഡിൽ ഇന്ത്യ ആൻഡ് മോഡേൺ ഇന്ത്യ അല്ലേ അപ്പോൾ നമ്മൾ ആൻഷ്യൻ ഇന്ത്യയിലെ ഒരു ബെസ്റ്റ് ഹൺഡ്രഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണിത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളൊരു ബിഗ്നർ ആയിട്ടുള്ള ആളാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടൈമിൽ എന്താണ് ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മതി ഇനി നിങ്ങൾ എന്താണ് ഓൾറെഡി ഹിസ്റ്ററി എന്താണ് പഠിച്ചു വെച്ചിരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു കംപ്ലീറ്റ് റിവിഷൻ ആയിരിക്കും എന്ത് ഈ ഇന്നത്തെ നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയുടെ പി വൈ നമുക്ക് പോവാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഇസ് നോൺ എസ് ദ ഫാദർ ഓഫ് ആർക്കിയോളജി ഓക്കെ ആരാണ് ഫാദർ ഓഫ് ആർക്കിയോളജി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ഹെറോഡോട്ടസ് ആണോ ഹെറോഡോട്ടസ് ഹെറോഡോ ഹെറോഡോട്ടസ് നോൺസ് ഫാദർ ഓഫ് ഹിസ്റ്ററി അല്ലേ ഫാദർ ഫാദർ ഓഫ് ഹിസ്റ്ററി ഓക്കെ ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്ന അതാണ് ഹെറോഡോട്ടസ് എന്ന് പറയുന്നത് അപ്പോൾ ഹെറോഡോട്ടസ് അല്ല നെക്സ്റ്റ് വൺ എന്താണ് റോബർട്ട് ബ്രൂസ് ഓക്കെ റോബർട്ട് ബ്രൂസ് ആണോ ഒരു ചെറിയ സംശയം ഒന്നും അല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഫാദർ ഓഫ് ആർക്കിയോളജി എന്ന് ചോദിച്ചിരിക്കുന്നത് ഈ റോബർട്ട് ബ്രൂസ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് പ്രീ ഹിസ്റ്റോറിക് എന്നാണ് കേട്ടോ ഫാദർ ഓഫ് ഓക്കെ ഫാദർ ഓഫ് ീ ഹിസ്റ്റോറിക് എന്താണ് പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി ഓക്കെ ഫാദർ ഓഫ് പ്രീ ഹിസ്റ്റോറിക് ആർക്കിയോളജി എന്നറിയപ്പെടുന്ന ആണത് റോബർട്ട് ബ്രൂസ് എന്ന് പറയുന്നത് നമ്മുടെ അലക്സാണ്ടർ കണിഹമാണത് ഫാദർ ഓഫ് ആർക്കിയോളജി എന്നറിയപ്പെടുന്നു ഓക്കെ ഇദ്ദേഹമാണത് എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെന്താണ് ഫൗണ്ട് ചെയ്തു ആൻഡ് ലാസ്റ്റ് വൺ ജോൺ മാർഷൽ ആരാണ് ജോൺ മാർഷൽ ദ ഫസ്റ്റ് ടു കോൻ ദ ടൈം ഇൻഡസ് വാലി ഇൻഡസ് വാലി എന്ന് പറഞ്ഞ ടൈം ആദ്യമായിട്ട് കോയിൻ ചെയ്ത വ്യക്തിയാണെന്തു അദ്ദേഹമാണെന്ത് ജോൺ മാർഷ് എന്ന് പറയുന്നത് കേട്ടോ ഇൻഡസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന ടൈം കോയിൻ ചെയ്ത വ്യക്തിയാണെന്തു ജോൺ മാർഷൽ അപ്പോൾ നമ്മൾ ഒരു ചോദ്യവും കൂടെ അതിൻ്റെ ചുറ്റുമുള്ളതായിട്ടുള്ള ഓപ്ഷനുള്ള ബാക്കി ചോദ്യങ്ങൾ നമ്മൾ പിടിച്ചു എന്താണ് ഫുസ് ഫാദർ ഓഫ് ആർക്കിയോളജി ആരാണ് ഫാദർ ഓഫ് ആർക്കോളജി അറിയപ്പെടുന്നത് അലക്സാണ്ടർ കണ്ണിഹാം ആണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണത് എ എസ് ഐ എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇനി ഹെറോഡോട്ടസ് ആണ് ഫാദർ ഓഫ് ഹിസ്റ്ററി ആണെന്ന് ഹെറോഡോട്ടസ് അറിയപ്പെടുന്നത് റോഡ് ബോസ് ഫാദർ ഓഫ് പ്രീ ഹിസ്റ്റോറിക് ആണ് ആൻഡ് ജോൺ മാഷ് എന്താണ് ജോൺ മാർഷിന് ഇൻഡസ് വാലി സിവിൽ ടൈം കോയിൻ ചെയ്ത വ്യക്തിയാണ് ഓക്കെ ഇതുപോലെയാണ് നമ്മൾ എല്ലാ ക്വസ്റ്റൻസ് മിക്ക ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന ചെയ്യുന്നതിങ്ങനെയാണ് നമ്മളൊരു ആൻസർ പ്ലസ് എന്താണ് അതിൻ്റെ കൂടെയുള്ള ഓപ്ഷൻസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് വൺ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹിസ്റ്റോറിക് പീരിയഡ് ഡസ് ദ യൂസ് ഓഫ് മൈക്രോലിറ്റ്സ് ഹാസ് ബീൻ ഫൗണ്ട് അതായത് മൈക്രോലിറ്റ്സ് എന്താണ് മൈക്രോലിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് മിനിയേച്ചർ ടൂൾസ് അല്ലേ മിനിയേച്ചർ ടൂൾസിനെയാണിത് നമ്മൾ മൈക്രോലിറ്റ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ മിനിയേച്ചർ ടൂൾസ് മിനിയേച്ചർ ടൂൾസ് ഓക്കെ മിനിയേച്ചർ ടൂൾസ് ആണത് നമ്മൾ മൈക്രോൾസ് എന്ന് വിളിക്കുന്നത് ഏത് പീരീഡിലാണ് ഇവിടെ എം ഉണ്ട് അല്ലേ എം വരണതാണ് എം ഓക്കെ മെസോലിത്തിക് കേജ് എന്താണ് മെസോലിത്തി കേജിലാണത് നമ്മൾ മൈക്രോൾസ് കാണപ്പെടുന്നത് ഇനി പാലോളിത്തി ഏജ് എന്താ പാലോളിത്തി എന്ന് വെച്ചാൽ എന്താണ് ഓൾഡ് സ്റ്റോണേജ് അല്ലേ ഓൾഡ് സ്റ്റോണേജ് ആണ് ഇൻവെൻഷൻ ഓഫ് ഫയർ ഒക്കെ അല്ലെ ഫയർ തീയുടെ കണ്ടുപിടുത്തം ഒക്കെ നടന്നൊരു പീരീഡ് ആണത് പാലോളിത്തി കേജ് എന്ന് പറയുന്നത് നിയോലിത്തിക് ഏജ് എന്താണ് ന്യൂ സ്റ്റോണേജ് അല്ലെ പുതിയ സിലായൊക്കെ അല്ലെ ന്യൂ സ്റ്റോൺ എന്ന് അറിയപ്പെടുന്നതാണിത് നമ്മുടെ നിയോലിത്തിക് ഏജ് ആൻഡ് ചാൽക്കോലിത്തിക് ഏജ് ആണ് ചാൽക്കോലിത്തിക് ഏജ് ചാൽക്കോലി ചാകോലെന്ന് വെച്ചാൽ കോപ്പർ കോപ്പറസ്റ്റോണേജ് ആണത് നമ്മുടെ ചാൽക്കോലിത്തി കേജ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് അപ്പോൾ മൈക്രോളിക്സ് അല്ലെങ്കിൽ മിനിയേച്ചർ ടൂൾസ് കണ്ടുവന്നിരുന്നത് എവിടെ ഏത് ഏജിലാണ് മെസോലിക് കേജ് അല്ലെങ്കിൽ മെസോലി പീരീഡിലാണെങ്കിൽ നമ്മുടെ മിനിയേച്ചർ അല്ലെങ്കിൽ മൈക്രോളിക്സ് ടൂള് വന്നിരുന്നത് ഓക്കേ നെക്സ്റ്റ് ഓഫ് ദ സോളോയിങ് ഈസ് നോൺ ആസ് ന്യൂ സ്റ്റോണേജ് ആ നമ്മൾ പറഞ്ഞു നിർത്തുള്ളൂ അല്ലേ ന്യൂ സ്റ്റോണേജ് എന്താണ് നിയോ ന്യൂ എന്താണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ എന്താണ് അപ്പം ന്യൂ സ്റ്റോണേജ് എന്താണ് ഏജ് നിയോലത്തിക്കേജ് അതാണിത് നമ്മൾ ന്യൂ സ്റ്റോണേജ് എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് ഏജ് സോറി പാലോലത്തിക് എന്താണ് ഏജ് മീൻസ് ഓൾഡ് സ്റ്റോണേജ് ഓൾഡ് ഓൾഡ്

ചാൽകോൽത്തിക് ഏജ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നിയോളിത്തിക് എന്താണ് നിയോളിത്തി ഏജ് എന്ന് വെച്ചാൽ ന്യൂ സ്റ്റോൺ ഏജ് ആണ് ഇത് എന്താണ് ചോദിക്കാറുണ്ട് അടയ്ക്കിയത് ഏത് ഏജ് ആണ് എന്തൊക്കെയാണെന്ന് രണ്ടോ എന്താണ് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് കാറ്റൽ ഹുയാക് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സൈറ്റ്സ് അതായത് ഈ താഴെ തന്നിരിക്കുന്നതിൽ കാറ്റൽ ഹുയാക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഓക്കെ ഇതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ഇതിനകത്ത് ഏത് ഏജിൽ ഏത് പീരീഡിൽ കാണപ്പെടുന്ന ഏത് പീരീഡാണ് നിയോലിത്തി കേജിലാട്ടോ നിയോളിത്തി കേജിൽ ഓക്കെ നിയോലിത്തി കേജ് ഓക്കെ നിയോലിത്തി കേജിലാണിത് കാറ്റൽ ഹുയാക്ക് എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് കാണപ്പെടുന്നത് ഇനി അത് മാത്രമല്ല നമ്മുടെ നിയോലിത്തി കേജിൽ ഇനിയുണ്ട് ഏതൊക്കെയാണ് ബുർസാ എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട് ഓക്കെ ബുർജാഹോം ഓക്കെ നിയോലിത്തി കേജിലെ മറ്റൊരു സൈറ്റ് ആണത് ബുർസ ഹോം എന്ന് പറയുന്നത് ഓക്കെ ബുർജാ ഓക്കെ ഇനി മെസോലിത്തി കേജ് എടുത്ത് നല്ല മെസ്സോലത്തി കേജ് എടുത്ത് ഭാഗോർ ഓക്കെ ഭാഗോർ രാജസ്ഥാനിലെ ഒരു ഇമ്പോ ഇമ്പോർട്ടൻ്റ് സ്ഥലമാണത് ഭാഗോർ എന്ന് പറയും ഓക്കെ ഭാഗോർ അത് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ പാലോലത്തി കേജ് ആൻഡ് ചാലക്കോലത്തി കേജ് ചാൽക്കോലി തേജിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മുടെ ഇൻഡസ് വാലി ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹാരപ്പേക്ക് എന്താണ് നമ്മുടെ ചാൽക്കോലുത്തി കേജിൻ്റെ എക്സാമ്പിൾ ആയിട്ടുള്ള സൈറ്റ്സ് ആണെന്ത ചാലുകൊലത്തി ഇന്ത്യ സ്വാലി സ്വർശൻ്റ് ഹാരപ്പ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇനി പാലോലത്തി ഏജ് പറയുവാണെങ്കിൽ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് സൈറ്റ് ആണത് ഹ്യൂണസാഗി എന്ന് പറയുന്നത് ഹ്യൂസാഗി ഓക്കെ ഹ്യൂണാഗി ഹ്യൂണസാഗി എന്താണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ് ആണത് ഹ്യൂണസാഗി എന്ന് പറയുന്നത് അപ്പോൾ ഓളി പഠിച്ചു കാറ്റൽ ഹുയാക്ക് കാറ്റൽ ഹുയാക്ക് പ്ലസ് എന്താണ് ബുർസഹാം രണ്ടും ഇവിടുത്തെ നിയോലിത്തിക് നിയോലിത്തി കേജിൽ കാണപ്പെട്ട രണ്ട് സൈറ്റാണ് ഇനി മെസോലത്തി കേജിലാണത് ബാഗോ രാജസ്ഥാനിലെ ബാ ബാഗോർ ആൻഡ് അദംഖാർഗ് ഉണ്ട് മധ്യപ്രദേശിലെ അദംഖാർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ അദംഖാർഗ്ഗ് അത് നോട്ട് ചെയ്തു അദംഖാർഗ് അദം ഖാർ എവിടെയാണ് മധ്യപ്രദേശിലെ മറ്റൊരു സൈറ്റാണ് അദം ഖാർ ഇത് രണ്ടും കൂടെയാണ് ഇത് രണ്ടും മെസ്സോലത്തി കേജിൽ കാണപ്പെടുന്നതാണ് ആൻഡ് നെക്സ്റ്റ് വൺ അതാണ് പാലോലത്തിക്കേജിൽ എന്താണ് ഹ്യൂണസാഗി പാലോൾ തീക്കേജിൽ ഹ്യൂണസാഗി ആൻഡ് ലാസ്റ്റ് വൺ ചാൽക്കോലത്തേക്ക് എക്സാമ്പിൾ ആണത് ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹാരപ്പിൻ സിവിലേഷൻ ഒക്കെ നമ്മൾ പറയുന്നു നെക്സ്റ്റ് വൺ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സിവിലൈസേഷൻസ് ഈസ് കണ്ടംപ്രറി ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അതായത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ അല്ലേ അത് നടക്കുമ്പം അതിന് നേരെ സമാനമായിട്ട് ഓക്കെ മറ്റ് സിവിലൈസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് അതിൻ്റെ ആയിട്ട് നടന്നിരുന്ന സിവിലൈസേഷൻ ഏതാണ് മെസോപോട്ടമിയൻ സിവിലൈസേഷൻ ആണത് അതിൻ്റെ ആയിട്ട് നടന്നിരുന്നത് അത് ബാക്കിയുള്ള സിവിലേഷൻ ഏതൊക്കെയാണ് ഇന്ത്യൻ ഒന്ന് നമ്മൾ മെസോപൊട്ടിയം ഓളി പഠിച്ചു അല്ലേ നെക്സ്റ്റ് വൺ എന്താണ് ഈജിപ്ത് അല്ലേ ഈജിപ്ത് ഈജിപ്ത് സിവിലൈസേഷൻ ഓക്കെ ഈജിപ്ത് സിവിലൈസേഷൻ ഓക്കെ ഏതിനായിരുന്നു നൈൽ റിവറിന്റെ തീരത്തല്ല അല്ലെ നൈൽ റിവറിന്റെ തീരത്തായിരുന്നത് ഈജിപ്ത് സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് അതുപോലെ എന്താണ് ചൈനീസ് ഓക്കെ അല്ലെങ്കിൽ ചൈന ചൈനീസ് സിവിലൈസേഷൻ ഓക്കെ ചൈനീസ് സിവിലൈ സേഷൻ ഉണ്ടായിരുന്നു ഓക്കെ അതോ ഹാങ് ഹാങ്ഹോ നദിയുടെ തീരത്തായിരുന്നു അല്ലെ ഹാങ്ഹോ ഹാങ്ഹോ നദിയുടെ തീരത്തെ ചൈനീസ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആട്ടോ ചൈനീസ് ഈജിപ്ത് മെസ്സോപോട്ടമിയൻ ആൻഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇത് നാലും എന്താണ് ഇത് നാലും ഏകദേശം എന്താണ് ഒരേ സമയത്ത് നട എന്താണ് എന്ന് അറിയപ്പെടുന്ന നാല് സിവിലൈസേഷൻസാണ് ഓക്കെ നാലും നോട്ട് ചെയ്ത് പഠിക്കാം നെക്സ്റ്റ് വൺ ഹാരപ്പൻ സൈറ്റ് വാസ് ഫൗണ്ട് ബൈ ഡാഷ് ആരാണ് ഹാരപ്പൻ സൈറ്റ് ഫൗണ്ട് ചെയ്തത് ആരാണ് ഹാരപ്പൻ സൈറ്റ് ഫൗണ്ട് ചെയ്ത ആരാണ് ദയാറാം സാനി അല്ലേ ദയാറാം സാനിയാണത് ഹാരപ്പൻ സൈറ്റ് ഫൗണ്ട് ചെയ്തത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് ഇയർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനൊന്നാണ് നമ്മുടെ ദയാറാം സാനിയാണിത് ഹാരപ്പൻ സൈറ്റ് ഫൗണ്ട് ചെയ്തത് ഇനി ആർ ഡി ബാനർജി എന്താണ് ഫൗണ്ട് ചെയ്തത് ആർ ഡി ബാനർജി മോഹൻ ജദാരോ ഓക്കെ ആർ ഡി ബാനർജി മോഹൻ ജദാരോ നയൻറ്റീൻ ട്വന്റിൽ ഓക്കെ നയൻറ്റീൻ ട്വന്റിൽ എന്താണ് അദ്ദേഹം ഫൗണ്ട് ചെയ്തത് നയൻറ്റീൻ ട്വന്റി ടൂല് ഓക്കെ നയൻറ്റീൻ ട്വൻറ്റി ടു ഇനി എസ് ആർ റാവു ഏ സൈറ്റാണ് ഫൗണ്ട് ചെയ്തത് എസ് ആർ റാവു ലോഥാൽ ഓക്കെ എന്താണ് ലോഥാൽ എസ് ആർ റാവു ഫൗണ്ട് ചെയ്ത സൈറ്റിൻ്റെ പേരാണത് ലോഥാൽ എന്ന് പറയുന്നത് അമലന്ത് ഘോഷ് അല്ലെങ്കിൽ എ ഘോഷ് അതാണ് ഫൗണ്ട് ചെയ്തത് ഫൗണ്ട് ചെയ്തത് കലിബംഗാൻ ഓക്കെ കളിബംഗാൻ നമ്മുടെ രാജസ്ഥാനിലുള്ള ഒരു സൈറ്റാണത് കലിബംഗ എന്ന് പറയുന്നത് കലിബംഗ കലിബംഗൻ ഓക്കെ അപ്പോൾ നാലും പഠിച്ചു അല്ലേ ഒരു ചോദ്യം പക്ഷേ എന്താണ് നമ്മൾ പഠിച്ച ഉത്തരങ്ങൾ നാലെണ്ണം ഉണ്ട് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ദയറാം സാനി നയൻറ്റീൻ ട്വൻ്റി വൺ എന്താണ് ഹാരപ്പൻ സൈറ്റ് ഫൗണ്ട് ചെയ്തു ഇൻഡസ് വാലി എന്നുള്ള ടേം കോയിൻ ചെയ്ത് ആരാന്ന് പറഞ്ഞു അല്ലേ ജോൺ മാർഷനാണെന്ന് ഇൻഡസ് വാലി എന്നുള്ള കോ ടൈം കോയിൻ ചെയ്ത് ആൻഡ് നെക്സ്റ്റ് വൺ ദയറാം സാനി എന്താണ് ഹാരപ്പൻ സൈറ്റ് ഫൗണ്ട് ചെയ്തു ആർ ഡി ബാനർജി മോഹൻ ജോർ നയൻറ്റീൻ ട്വൻറ്റി ടുവില് ഇമ്പോർട്ടൻ്റ് ആണ് എസ് ആർ റാവു ഏതാണ് ലോഥാലും ഫൗണ്ട് ചെയ്തു ആൻഡ് അമലത് ഘോഷ എന്താണ് കലിബംഗാനും ഫൗണ്ട് ചെയ്തു ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക ഗ്രേറ്റ് ബാത്ത് വാസ് ഫൗണ്ടിൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ് ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നത് ഏത് സൈറ്റിലാണ് ഓക്കെ ഗ്രേറ്റ് ഗ്രേറ്റ് ബാത്തും പിന്നെ മറ്റൊരു സൈറ്റും ഉണ്ട് അതാണ് ഗ്രേറ്റ് ഗ്രാനറി എന്നുണ്ടല്ലേ ഗ്രേറ്റ് ഉണ്ട് അതുപോലെ എന്താണ് ഗ്രേറ്റ് ഗ്രാനറി ഉണ്ട് ഗ്രേറ്റ് ഗ്രാനറി ഈ ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു പേര് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും അത് മോഹൻ ജതാരോ ആയിരിക്കും ഓക്കെ ഗ്രേറ്റ് ഗാനറിയും ഗ്രേറ്റ് ഭാഗത്തോടെയാണ് കാണപ്പെടുന്നത് അത് രണ്ടും മോഹൻ ജതാരോ ആണ് കാണപ്പെടുന്നത് ഇനി ഹാരപ്പ എടുക്കുവാണെങ്കിൽ ഹാരപ്പയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ് ആയിട്ട് ഏതാണ് സിക്സ് ഗ്രാനറീസ് എന്നതിനോ ഓക്കെ സിക്സ് ഗ്രാനറീസ് സിക്സ് സിക്സ് ഗ്രാനറീസ് പിന്നെ റോ എവിടെയാണ് അത് ഹാരപ്പലിനാണ് കാണപ്പെടുന്നത് ഇനി ചാഹുന്ദറോ എവിടുത്തെ ചാഹുന്ദറോ സി ഉണ്ടല്ലേ സി ചാഹുന്ദറോ മീൻസ് സി സിറ്റി വിത്തൗട്ട് സിറ്റഡൽ ഓക്കെ സിറ്റി സിറ്റി വിത്തൗട്ട് സിറ്റഡൽ സിറ്റി വിത്തൌട്ട് സിറ്റഡാണത് നമ്മുടെ ചാക്കുന്താരോ എന്ന് പറയുന്നു ഇനി ലോഥാൽ ലോഥാലും ലോഥാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ട് സിറ്റി അല്ലേ ലോഥല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർട്ട് സിറ്റിയാണ് അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണത് ഡബിൾ ബരിയൽ ഓക്കെ ഡബിൾ ബരിയലും കാണപ്പെടുന്ന അവിടെ നിന്നാണ് അത് നമ്മുടെ ലോഥാലിലാണിത് കാണപ്പെടുന്നത് കേട്ടോ ഡബിൾ ബരിയൽ ഓക്കെ ഡബിൾ ബരിൽ കാണപ്പെടുന്നവരുടെയാണ് അതും ലോഥാലാണ് കാണപ്പെടുന്നത് ഓക്കെ ഡബിൾ ബരിയൽ ഇപ്പോൾ എന്തൊക്കെ പഠിച്ചു ഗ്രേറ്റ് ഗാനറി ഗ്രേറ്റ് ബാത്ത് രണ്ടും കൂടെയാണ് മോഹൻ ഹാരപ്പ സിക്സ് ഗ്രാൻഡറി സിനിമ ചാക്കുന്ദരോ സിറ്റി വിത്തൗട്ട് സിറ്റഡൽ ആൻഡ് ലോഥാൽ എന്താണ് പോർട്ട് സിറ്റി ഡബിൾ ഡബ്ലൊക്കെ കാണപ്പെടുന്നതുകൊണ്ടാണ് അത് ലോഥാലിലാണ് ഓക്കെ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ഓക്കെ താഴെ രീതിയിൽ കറക്റ്റ് മാച്ച് അല്ലാത്തതൊക്കെയെന്ന് വെച്ചേക്കുന്നത് ഓക്കെ മോഹൻ ജദാറോ ഇൻഡസ് റിവർ എന്താണ് ശരിയാണ് ഹാരപ്പ രവി റിവർ ശരിയാണ് മോഹൻചാദർ ശരിയാണ് ഹാരപ്പ ഹാരപ്പറവർ ശരിയാണ് ലോഥാൽ ബൊഗാർ റിവർ ശരിയാണ് ഖലിമുഖാൻ ചെനാബാണോ അല്ല ഖലിമങ്കാൻ ഖാഗർ റിവർ അല്ലേ ഖാഗർ ഓക്കെ ഏതാണ്ട് റിവറാണ് ഖാഗർ ഖാഗർ റിവർ ജി എച്ച് എ ജി ജി എ ആർ ഓക്കെ എവിടെയാണ് കലിവംഗൻ ഖാഗർ റിവറിൻ്റെ തീരത്താണ് നെക്സ്റ്റ് എന്താണ് ചിലപ്പം അടുത്ത എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കുന്നത് ഏതാണ് മോഹൻജാദാരോ ഏത് റിവറിൻ്റെ തീരത്താണ് ഏതാണ് ഇന്ത്യ റിവറിൻ്റെ തീർത്താണ് ഹാരപ്പ ഏതാണ് ഹാരപ്പ രവി റിവർ ലോത്താലാണ് ലോത്താൽ ബൊഖാവോ റിവറിൻ്റെ തീർത്താണ് കലിവങ്കനോടെയാണ് കല്ലിവങ്കൻ ഖാഗർ റിവറിൻ്റെ തീരത്താണെന്താ സിറ്റുവേറ്റ് ചെയ്യുന്നത് നോട്ട് ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാരപ്പൻ സിറ്റീസ് ഹാവ് നോട്ട് ബീൻ ഫൗണ്ട് അതായത് ഹാരപ്പൻ സിറ്റീസ് ഒരുപാടുണ്ടല്ലേ അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റിലാണെന്ത് ഹാരപ്പൻ സൈറ്റ്സ് കാണപ്പെടാത്തത് ഓക്കെ ഗുജറാത്ത് ഗുജറാത്ത് എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈറ്റ്സ് ഉണ്ട് രണ്ടല്ലോ മൂന്നുണ്ട് ലോഥാൽ അല്ലെങ്കിൽ ഒക്കെ എവിടെയാണ് ഗുജറാത്തിലല്ലേ ഗുജറാത്തിലുള്ള സൈറ്റാണത് ധോളാവീര ധോളാവീരയ്ക്ക് ഓക്കെ അതല്ല ഉത്തരാഖണ്ഡിലുണ്ടോ ഉത്തരാഖണ്ഡിൽ ഇല്ല അപ്പോൾ ഉത്തരേതാണ് ഉത്തരാഖണ്ഡാണ് ഉത്തരം ഉത്തരാഖണ്ഡാണ് ഹരിയാനയിലുണ്ടോ ഉണ്ട് ബാന വാലി ബാന വാലി ഓക്കെ ഇവിടെ ഒരു ആനയുണ്ട് ഇവിടെ ഒരു ആനയുണ്ട് അപ്പോൾ ഹരിയാന ബാനാവാലി സൈറ്റാണ് രാജസ്ഥാൻ നമ്മൾ ഓടിയ പറഞ്ഞതാണ് കലിബംഗാൻ അല്ലേ കലി ബംഗാൻ കലിബംഗാൻ രാജസ്ഥാൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ കലിബംഗാ അതാണ് കലിബംഗാൻ രാജസ്ഥാനിൽ ഓക്കെ രാജസ്ഥാനിലെ സൈറ്റ് ആണ് കലിബംഗാൻ അപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഇതാണ് ഉത്തരാഖണ്ഡിൽ മാത്രമാണ് നമുക്ക് വേറെ സൈറ്റ്സ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ നോട്ട് ചെയ്യുക കേട്ടോ ഗുജറാത്തിലെ ദോളാവിര ഹരിയാനൊരു സൈറ്റാണ് ബാനവാലി രാജസ്ഥാനിലെ ആൻഡ് കലിബംഗാൻ ഓക്കെ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് ഈസ് നോട്ട് കറക്ട്ലി മാഡ് താഴെ കറക്റ്റ്ലി മാച്ച് അല്ലാത്ത സൈറ്റ് ചെയ്യുന്നില്ല ഏതൊക്കെയാണ് നോക്കാം ഏതൊക്കെയാണ് മിറ്റാത്തൽ ഓക്കെ ഹരിയാന ഓക്കെ മിറ്റാത്തിൽ തന്നെയാണ് ഹരിയാനുള്ള സൈറ്റാണത് മിറ്റാത്തിൽ നമ്മൾ എക്സ്ട്രാ പോയിന്റ്സ് ആണ് വീണ്ടും പിടിക്കുന്നത് കേട്ടോ മിറ്റാത്തിൽ അവിടെയാണ് ഹരിയാനയിൽ കാണപ്പെടുന്നത് സാങ്കോൾ സാങ്കോളവിടെയാണ് സാങ്കോൾ പഞ്ചാബിൽ ഓക്കെ ശരിയാണ് സാങ്കോൾ പഞ്ചാബിൽ കാണപ്പെടുന്ന സൈറ്റാണ് അതുപോലെ ഷതുഗായ് പാകിസ്ഥാൻ ആണോ അല്ല ഷതുഗായ പാകിസ്ഥാനിൽ അല്ല കാണപ്പെടുന്നത് റാങ് പൂർ എവിടെ ഗുജറാത്തിലാണ് അതും കറക്റ്റാണ് എവിടെയാണ് ഷതുഗായ് കാണപ്പെടുന്നത് സദുഗായ് അതുപോലെ മുണ്ടികാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഓക്കെ മുണ്ടികാക്ക് മുണ്ടി ഇത് രണ്ടുംവിടെയാണ് ഇത് രണ്ടും കാണപ്പെടുന്ന സൈറ്റ് സൈറ്റാണത് അഫ്ഗാനിസ്ഥാനിലാട്ടോ അഫ്ഗാനിസ്ഥാൻ അവിടെയാണ് അഫ്ഗാനിസ്ഥാൻ ഓക്കെ ഇത് രണ്ടും അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാനിസ്ഥാനിലാണത് കാണപ്പെടുന്നത് ഓക്കെ അഫ്ഗാനിസ്ഥാൻ മുണ്ട്ഗാഖ് ആൻഡ് അഫ്ഗാനിസ്ഥാൻ ഓക്കെ അപ്പൊ നോട്ട് ചെയ്യുക ഇത് ബാക്കിയുള്ള എക്സ്ട്രാ പിടിച്ചു നോക്കാം കേട്ടോ മിരാത്തൽ എവിടെയാണ് മിരാത്തൽ ഹരിയാനയിൽ കാണപ്പെടുന്നതാണ് സാങ്കോൾ എവിടെയാണ് സാങ്കോൾ പഞ്ചാബിലാണ് റാങ്ക്പൂർ ഗുജറാത്തിലാണ് ചതുഗോയ് അല്ലെങ്കിൽ മുണ്ടിയാക്കുന്നത് രണ്ടും കാണപ്പെടുന്നത് അഫ്ഗാനിസ്ഥാൻ ആട്ടോ അഫ്ഗാനിസ്ഥാൻ സൈറ്റ് ആണത് ഇത് രണ്ടും പറയുന്നത് ഓഫ് സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ജഡൈറ്റ് സ്റ്റോൺ വാസ് ഫൗണ്ട് ഓക്കെ ജഡൈറ്റ് സ്റ്റോൺ കാണപ്പെട്ടത് താഴ് തന്നിരിക്കുന്നത് എ സൈറ്റിലാണ് എവിടെയാണ് ഡജോളി ഹാഡ്ലിംഗ് ആട്ടോ ഡോളി ഹാഡ്ലിംഗ് ഓക്കെ ഡജോളി ഹാഡിങ്ങിലാണെന്ത് നമ്മുടെ ജഡൈറ്റ് സ്റ്റോൺ കണ്ടുപിടിച്ചു കേട്ടോ ഡജോളി ഹാഡ്ലിങ് ഓക്കെ ഇത് ഏത് ഏത് സ്റ്റേറ്റിലാണ് ആസാമിൽ ഓക്കെ ആസാമിലെ ഒരു സൈറ്റാണെന്ത് നമ്മുടെ ഡജോളി ഹാഡിങ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ മെഹർഗാർ എവിടെയാണ് മെഹർഗാർക്ക് നമ്മുടെ ബലൂച്ചിസ്ഥാനിൽ പാകിസ്ഥാനിലുള്ളൊരു സ്ഥലമാണത് ബെഹർഗാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബോലാൻ പാസിനൊക്കെ അടുത്ത് സിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഓക്കെ ബോലാൻ പാസിനൊക്കെ അടുത്ത് സിറ്റേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ബെഹർഗാർക്ക് എന്ന് പറയുന്നത് പിന്നെ മഹാഗാര ആൻഡ് ഹാലൂർ ഇന്നത്തെ ജഡേജ് സ്റ്റോൺ കാണപ്പെടുന്നത് ജഡേജോൺ കാണപ്പെടുന്നത് ഡജോളി ഹാർഡിങ് എന്ന് പറയുന്ന സ്ഥലത്താണത് നമ്മുടെ ജഡേജോൺ കാണപ്പെടുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് വാസ് യൂസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഇൻ ഹാരപ്പൻ സിവിലൈസേഷൻ ഏതായിരിക്കും നമ്മൾ പഠിച്ചിട്ടില്ല എന്നാൽ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നേരത്തെ പറയാമല്ലേ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്താണ് അത് കോപ്പർ സ്റ്റോണേജ് ആണത് ചാൽക്കോലിത്തിക് ഏജ് ഈ കോപ്പർ സ്റ്റോൺ സ്റ്റോണേജിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും മെയിൻലി മെറ്റൽസ് ഏതായിരിക്കും കോപ്പർ അല്ലേ കോപ്പർ ആയിരിക്കും എന്ത് ആ സമയത്ത് അവർ യൂസ് ചെയ്തിരുന്ന മെറ്റൽ എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഒരു ചോദ്യം എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാമോ ആ രീതികളെല്ലാം എന്താണ് നമ്മളെപ്പോഴും അപ്രോച്ച് ചെയ്ത് പഠിക്കണം ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഹാസ് എവിഡൻസ് ഓഫ് പിറ്റ് പിഡ്വെല്ലിങ്സ് ഓക്കെ പിഡ്വെല്ലിങ്സ് ഉണ്ടായിരുന്ന സൈറ്റുകൾ ഏതൊക്കെയാണ് ഏതാണ് പിഡ്വെല്ലിങ്സ് എൻ്റെ കർത്തത്വം ബുർസഹോട്ടോ ബുർസാഹം ബുർസഹമിലാണ് ഇത് നമ്മൾ പിറ്റ് പിഡ്വെല്ലിങ്സ് ഒരുപാട് കണ്ടിട്ടുള്ളത് കേട്ടോ പിഡ്വെല്ലിങ്സ് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ സുർക്കോതോട് എന്താണ് ബോൺസ് ഓഫ് ഹോഴ്സ് എവിടെയാണ് കണ്ടിട്ടുള്ളത് ബോൺസ് ഓഫ് ഹോഴ്സ് ബോൺസ് ഓഫ് ഹോഴ്സ് എച്ച്ഒ ആർ എസ് ഇ ഓക്കെ ബോൺസ് ഓഫ് ഹോഴ്സ് എവിടെയാണ് അത് സുർക്കോദറ എന്ന് പറയുന്ന എന്താണ് സൈറ്റിലാണ് ദ ബോൺസ് ഓഫ് ഹോഴ്സ് കണ്ടിട്ടുള്ളത് അവർ പിഡ്വലിങ്സ് ഉണ്ട് അവിടെയാണ് പിഡ്വുൽസിൻ ഉണ്ടത് ബുർസോഹോമിലാണ് ഓക്കെ ദ പിഡ്വലിങ്സും കണ്ടിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ് വൺ ഹൗ മെനി വേദാങ്കാസ് ആർ ദയർ ഇൻ ടോട്ടൽ മൊത്തം എത്ര ആണ് ഉള്ളത് എത്ര വേദാംസ് ഉള്ളത് മൊത്തം സിക്സ് വേദാങ്കാസ് ആണത് ഉള്ളത് കേട്ടോ സിക്സ് സിക്സ് വേദാംസ് ആണത് മൊത്തത്തിൽ ഉള്ളത് സ് ഏതൊക്കെയാണ് വേദാങ്കസ് ഏതൊക്കെയാണ് ആറ് വേദാങ്കസ് ഓക്കെ ശിക്ഷ ഓക്കെ ഒരു വേദാങ്കസാണ് ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷ ശിക്ഷ പിന്നെ എന്താണ് കൽപ്പ മറ്റൊരു വേദാന്താണ് കൽപ്പ പിന്നെന്താണ് നെക്സ്റ്റ് എന്താണ് വ്യാഖരണ ഓക്കെ വ്യാഖരണ വ്യാഖരണ ഓക്കെ പിന്നെ ജ്യോതിഷ ജ്യോതിഷ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരെണ്ണം കൊണ്ടല്ലോ ജ്യോതിഷ ആൻഡ് ചണ്ട ഓക്കെ ജ്യോതിഷ ആൻഡ് ചണ്ട ജ്യോതിഷ ആൻഡ് ചണ്ട ചണ്ട ഓക്കെ ഇതാണന്ത് ആറ് വേദാംഗാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആറ് വേദാംഗാസ് പഠിച്ചു ഇതൊക്കെയാണ് ശിക്ഷ ശിക്ഷ എന്ന് ഫോണറ്റിക്സിൽ നമ്മൾ പറയുന്ന നമ്മൾ സ്പെൽ ചെയ്യുന്ന ഒരു കാര്യം എങ്ങനെ പറയണമെന്നുള്ളതാണ് നമ്മൾ എന്ന് പറയുന്നത് പിന്നെ അത് നിരുക്ത വ്യാഘരണ ഗ്രാമർ ആണ് വ്യാകരണ മീൻസ് ഗ്രാമർ ഓക്കെ വേദാംഗത്തിൽ ഗ്രാമർ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടത് ഏത് വേദാകാസ് എന്ന് ചോദിക്കാം ഏതാണ് അത് വ്യാഘരണയാണ് ഇനി ജ്യോതിഷ ജ്യോതിഷ എന്താണ് ജ്യോതിഷമെന്ന് വെച്ചാൽ നമ്മുടെ ആസ്ട്രോണമി ആട്ടോ ആസ്ട്രോണമി ജ്യോതിഷ മീൻസ് നമ്മുടെ ആസ്ട്രോണമി ഓക്കെ ആസ്ട്രോണമായിട്ട് വന്നപ്പോഴാണ് അത് ജ്യോതിഷ എന്ന് പറയുന്നത് ആൻഡ് ലാസ്റ്റ് വൺ ചാണ്ട ഇത്രയാണെന്ത നമ്മുടെ ആറ് വേദാംഗാസ് എന്ന് നമ്മൾ പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് മേ ബി ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ട് എന്താണ് നെക്സ്റ്റ് ചോദിക്കാൻ പോകുന്നത് ഈ വേദാംസ് എന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് എന്നത് മേ ബി ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെന്താണ് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഇനി ഇനം ഗൗൺ ആൻഡ് ഇമ്പോർട്ടൻറ്റ് ആർക്കിയോളജിക്കൽ സൈറ്റ് ഈസ് സിറ്റിഡ് വൺ ഡാഷ്വർ ഇനം ഗൌൺ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഇമ്പോർട്ടൻ്റ് സൈറ്റ് ഏത് റിവറിൻ്റെ തീരത്താണ് കാണപ്പെടുന്നത് ഈ സൈറ്റ് എവിടെയാണ് ഉള്ളത് അറിയോ സൈറ്റ് ഈ സൈറ്റ് കാണപ്പെടുന്നത് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര എവിടെയാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രാണത് ഈ ഇനം ഗൌൺ എന്ന് പറഞ്ഞ സൈറ്റ് ഉള്ളത് ഇത് ഏതാണ് ഗോഡ് റിവർ ഏതാണ് ജി എച്ച്ഒ ഡി ഗോഡ് റിവറിൻ്റെ തീരത്താണത് നമ്മുടെ ഇനം ഗൌൺ എന്ന് പറയുന്ന സൈറ്റ് കാണപ്പെടുന്നു കേട്ടോ ഗോഡ് റിവറിൻ്റെ തീരത്താണത് ഇനം ഗൌൺ സൈറ്റ് കാണപ്പെടുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് രണ്ടു മണി എന്താണ് എസ് എസ് സി ചോദിച്ച ചോദ്യങ്ങളാണ് മോസ്റ്റ് ഹാരപ്പൻ സീൽസ് മേഡ് ഓഫ് ഡാഷ് അതായത് നമ്മുടെ ഹാരപ്പനിൽ നിന്ന് ഒരുപാട് സീൽസ് അല്ലേ ആ സമയത്ത് അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ഒരുപാട് സീൽസ് എന്താണ് നമ്മൾ അവിടെ നിന്ന് റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ഈ സീൽസൊക്കെ ഏത് ഓക്കെ എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏതാണ് സ്റ്റെറ്റൈറ്റ് ആട്ടോ കർച്ചിത്രം സ്റ്റെറ്റൈറ്റ് ഓക്കെ സ്റ്റെറ്റേറ്റ് വെച്ചാൽ പറയുന്നത് ഈ ഹാരപ്പൻ സീൽസൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നോട്ടിയാട്ടോ സ്റ്റെറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വെച്ചാണ് ഹാരപ്പൻ സീൽസ് അവർ ഉണ്ടാക്കിയിരുന്നത് പിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ് വാലി സൈറ്റ് ഈസ് മെൻഷൻഡ് ഇൻ റിഗ്വേദ റിഗ്വേദയിൽ താഴെ നിന്നിരിക്കുന്നത് ഏതൊക്കെ സൈറ്റ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് ഏതാണ് ദ ഒള്ളി സൈറ്റ് ടു ബി മെൻഷൻ ഇൻ റിഗ്വേദ എന്ന് വച്ചാൽ അത് ഹാരപ്പ ആണ് ഓക്കെ ഹാരപ്പൻ അല്ലെങ്കിൽ ഹാരപ്പ സൈറ്റ് മാത്രമാണ് എന്താണ് റിഗ്വേദയിൽ ഒരു തവണയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുള്ള സൈറ്റ് എന്ന് നമ്മൾ പറയുന്നു കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഹാരപ്പിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻഡസ് വാലി സൈറ്റ്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു ഇന്ത്യൻ പ്രൊവിൻസ് അതായത് ഇന്ത്യയിൽ കാണപ്പെടാത്ത ഒരു സൈറ്റ് ഏതാണെന്ന് വെച്ചേക്കുന്നു ഓക്കെ ഏതാണ് ഇന്ത്യയിൽ കാണപ്പെടാത്തത് എന്ന് പറഞ്ഞേ സുർക്കോത്തട എവിടെയാണ് ഗുജറാത്ത് അല്ലേ സുർക്കോത്തട ഗുജറാത്തിലെ സൈറ്റാണന്ത് സുർക്കോത്ര എന്ന് പറയുന്നത് ഗുജറാത്ത് ഓക്കെ കരിബംഗൻ നമ്മൾ ഓൾ ഡിസ്കസ് ചെയ്തു രണ്ടോളം ഡിസ്കസ് ചെയ്തല്ലേ ഏതാണ് രാജസ്ഥാൻ ഓക്കെ രാജസ്ഥാനിലാണത് ഇതുള്ളത് ലോഥാൽ എവിടെയാണ് ലോഥാലും ഗുജറാത്തിലാണുള്ളത് ഓക്കെ ലോഥാലും എവിടെയാണ് ലോഥാലും ഗുജറാത്തിലാണുള്ളത് സുദ്ഖ ജന്തോർ അവിടെയാണുള്ള സുദ്ഖന്ദോർ ഇന്ത്യൻ പ്രൊവിൻസിൽ അല്ല അതവിടെയാണ് അത് പാകിസ്ഥാൻ അല്ലെങ്കിൽ ബലോചിസ്ഥാനിലാണത് നമ്മുടെ സുദ്ഖ ജന്തോർ ഉള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം സുദ്ഖജന്വർ ആണ് നമ്മുടെ ചോദിച്ചൊക്കെ എന്താണ് ഡസ് നോട്ട് ബിലോങ്സ് ടു ആണ് അതിനകത്ത് തലേന്ന് തരുന്നതിൽ ഇന്ത്യയിൽ പ്രൊവിൻസിൽ ഇല്ലാത്ത എന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സുദ്ഖേന്ദാണത് ഇല്ല ഇന്ത്യൻ പ്രൊവിൻസിൽ ഇല്ലാത്തത് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യുക കേട്ടോ പിച്ച് ഓഫ് ദോളോയിങ് ഇൻ ഡസ് വാലി സൈറ്റ് ത്രീ പാർട്സ് ഓക്കെ ത്രീ പാർട്സ് നമ്മൾ നമ്മളിതിനകത്ത് ഓരോന്നിൻ്റെയും പ്രത്യേകത പഠിച്ചായിരുന്നു അല്ലേ എന്തൊക്കെയായിരുന്നു നമ്മൾ ചാഹുന്ദർ പറയാറ് അല്ലെ സിറ്റി വിത്തൗട്ട് എ സിറ്റഡൽ എന്നാണ് ഈ ത്രീ പാർട്സ് അറിയപ്പെടുന്നത് ത്രീ പാർട്സ് വെച്ചാൽ ഒരു സിറ്റഡൽ സിറ്റഡൽ ഉണ്ട് മിഡിൽ ടൗൺ ഉണ്ട് ഒരു ലോവർ ടൗൺ ഉണ്ട് അല്ലേ ലോവർ ടൗൺ ഇതാണെന്ത് ത്രീ പാർട്സ് ആയിട്ട് ഒരു സൈറ്റിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ചാഹുന്താർ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറയാനുള്ളത് സി ഫോർ സി എന്ന് പറയുന്നത് അല്ലെ സി ഫോർ സി എന്ന് വെച്ചാൽ എന്താണ് സിറ്റി വിത്തൗട്ട് സിറ്റഡൽ സിറ്റി അതായത് സിറ്റഡൽ അഡൽ ഇല്ലാത്തൊരു സിറ്റി ആണെന്ത നമ്മുടെ ചാഹുന്താർ എന്ന് പറയുന്നത് ദോളാവിലാണെന്ത് നമ്മുടെ സിറ്റി ഡിവൈഡിൻ ടു ത്രീ പാർട്സ് എന്ന് പറയുന്നത് കേട്ടോ ദോളാവിലെ സിറ്റി ഡിവൈഡിൻറ്റു ത്രീ പാർട്സ് അവരെന്താണ് ഒരു യൂണിക് വാട്ടർ ഹാർണസിങ് സിസ്റ്റം എന്താണ് ഇതിന് ഉണ്ടായിരുന്നത് യുണീക്ക് വാട്ടർ ഹാർണസിങ് സിസ്റ്റം സിസ്റ്റിസ്റ്റം ഇതിന് ഉണ്ടായിരുന്നു കേട്ടോ ഒരു ആയിട്ടുള്ള വാട്ടർ ഹാനസിംഗ് സിസ്റ്റം എന്താണ് ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആണ് രാഖിഹാർഗി എന്ന രാഖി ഖാർഗി രാഗി ഹാർഗിസ്റ്റ ലാർജസ്റ്റ് ഇന്ത്യൻ സൈറ്റ് ലാർജസ്റ്റ് ലാർജസ്റ്റ് ഇന്ത്യൻ സൈറ്റ് ആണത് നമ്മുടെ രാഖി ഖാർഗി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇൻഡസ് വാലി സിവിലേഷൻ സൈറ്റ്സ് കഴിഞ്ഞാൽ അതിനകത്ത് ഇന്ത്യയിൽ ഇന്ത്യയിൽ എന്താണ് ഏറ്റവും വലിയ സൈറ്റ് ആണത് നമ്മുടെ രാഖി ഖാർഗി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ പിച്ച ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ പോസ്റ്റർ ഓഫ് പശുപതി മഹാദേവ നമ്മുടെ പശുപതി മഹാദേവ അല്ലെങ്കിൽ പ്രോട്ടോശിവ എന്നൊക്കെ പറയില്ലേ അപ്പോൾ ഈ പശുപതി മഹാദേവയുടെ ഒരു സീലിൽ എന്താണ് അതിൽ പോസ്റ്ററിൽ കാണപ്പെടാത്ത അതിനകത്ത് അഞ്ച് ആനിമൽസ് ഉണ്ട് ഓക്കെ അതിനകത്ത് എന്താണ് അതിനകത്ത് അഞ്ച് ആനിമൽസിൽ ഇതിനകത്ത് താഴെ തിന്നിരിക്കുന്ന ഏതാനിമിലാണ് ഇല്ലാത്തതെന്ന് ഓക്കെ നോക്കി ടൈഗർ ടൈഗർ ഉണ്ടോ ടൈഗർ ഉണ്ട് ടൈഗർ ഉണ്ട് കേട്ടോ ഓക്കെ ടൈഗർ ടൈഗർ ടൈഗറുണ്ട് പിന്നെന്താണ് ബഫല്ലോ ഓക്കെ ബഫല്ലോ ഉണ്ട് പിന്നെന്താ ഉള്ളത് ലൈൻ ലയനുണ്ടോ ലയൺ ഇല്ലാട്ടോ എൻ്റെ ഉത്തരം ലയൺ ആണ് എലിഫൻറ് ഉണ്ടോ എലിഫൻ ഉണ്ട് എലിഫൻറ് ഉണ്ട് പിന്നെ ഉള്ളതാണ് റൈനോ വെരി വെരി ഇമ്പോർട്ടൻ്റ് റൈനോ റൈനോ ഉണ്ട് അതുപോലെ എന്താണ് അതുപോലെ തന്നെ രണ്ട് ഡിയേഴ്സും ഉണ്ട് കേട്ടോ ഡിയേഴ്സ് ഓക്കെ രണ്ട് മാനോ എന്തൊക്കെയാണ് ടൈഗർ ബഫല്ലോ എലിഫന്റ് റൈനോ ആൻഡ് രണ്ട് ഡിയേഴ്സ് അപ്പം ഇതിനകത്ത് ഇല്ലാത്ത ഓപ്ഷൻ എന്താണ് ലയൺ ഓക്കെ ലയണ് ഇല്ലാന്ന് ഓർത്താൽ മതി കാട്ടിലെ സിംഹം എന്താണ് ആ ഒരു പോസ്റ്ററിൽ എന്താണ് സിംഹത്തിന്റെ പടം കൊടുത്തിട്ടില്ല ഫോളോയിങ് ഈസ് ഗോഡ് ഓഫ് മെഡിസിൻ ഗോഡ് ഓഫ് മെഡിസിൻ അറിയപ്പെടുന്നത് ആരാണ് ആരാണ് ഗോഡ് ഓഫ് മെഡിസിൻ അറിയപ്പെടുന്നത് ധന്വന്തിരി ആട്ടോ ധന്വന്തി നോണസ് ദ ഗോഡ് ഓഫ് മെഡിസിൻ ഇനി ചരകെന്താണ് ദ ഫാദർ ഓഫ് മെഡിസിൻ ഫാദർ ഓഫ് ആണ് ചരക ആൻഡ് സുഷിതര എന്താണ് സുഷിതര ഫാദർ ഓഫ് സർജറി ഫാദർ ഓഫ് ഫാദർ ഓഫ് സർജറി ആണെന്ന് ചരക ഫാദർ ഓഫ് സർജറി ചരക ഇനി എന്താ പതാന്തി ഫാദർ ഓഫ് യോഗ ഫാദർ ഓഫ് യോഗ ഫാദർ ഓഫ് യോഗയാണത് പതാഞ്ജലി എന്ന് അറിയപ്പെടുന്നത് ഇനി മെഡിസിനൽ ട്രയോ എന്നറിയപ്പെടുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ മെഡിസിനൽ ട്രയോ എന്ന് അറിയപ്പെടുന്നത് ഈ മൂന്ന് പേരാ കേട്ടോ ഓക്കെ മെഡിസിനൽ ട്രയോ ആരൊക്കെയാണ് ചരക സുഷുദ്ര ആൻഡ് പതാഞ്ജലി ഇവരെയാണത് മെഡിസിനൽ ട്രയോ എന്ന് പറയുന്നത് കേട്ടോ മെഡിസിനൽ ട്രയോ ഓക്കെ എല്ലാ നോക്കുക ഈ ഗോഡ് ഓഫ് മെഡിസിനും ഫാദർ ഓഫ് ഉണ്ട് അപ്പോൾ ഇവിടെ ഡി അല്ലേ ഡി ഉണ്ട് ഇവിടെ എന്താണ് ഗോഡിനും ഡി ഉണ്ടെന്ന് നോക്കുക അപ്പോൾ ഡി വരുമ്പോൾ എന്താണ് ധന്യോന്തിരി ആയിരിക്കും ലാസ്റ്റ് എന്താ ലാസ്റ്റ് ഡീലിൽ നടത്തുന്നത് അപ്പോൾ ഗോഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഡീലിൽ നടത്തുന്നു ധന്വന്തിരി ഫാദർ ഓഫ് മെഡിസിൻ എന്താണ് ഫാദർ ഓഫ് മെഡിസിൻ ചരക ആൻഡ് സുഷുദ്ര എന്താണ് സുഷിത എന്ന് വെച്ചാൽ സർജറി അല്ലേ വളരെ സൂക്ഷ്മമായിട്ടല്ലേ നമ്മൾ സർജറി ചെയ്യുന്നത് അപ്പോൾ സുഷുദ്ര സൂക്ഷിച്ച് ചെയ്യുക അപ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ ഫാദർ ഓഫ് സർജറി ആൻഡ് പതിനഞ്ജലി എന്താണ് പതഞ്ജലി മീൻസ് ഫാദർ ഓഫ് യോഗ ഇതെല്ലാം എന്താണ് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് റിഗ്വെത്ത കണ്ടെയിൻസ് ഡാഷ് ഹൈംസ് ഓക്കെ നിങ്ങൾ ഓപ്ഷനിലേക്ക് ഓക്കെ വൺ സീറോ ടു എയ്റ്റ് വൺ ഏതായിരിക്കും എൻ്റെ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് ആദ്യം ഒന്ന് കൺഫ്യൂഷനാവും അല്ലേ എതായിരിക്കും വൺ ആണോ വൺ ആണോ ഓക്കെ എത്രയാണ് വൺ സീറോ ടു എയ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ എത്ര വേഴ്സ് ഉണ്ട് ഒന്ന് പൂജ്യം വേഴ്സസ് ഉണ്ട് ഓക്കെ പദങ്ങൾ ഗദ്യങ്ങൾ ഗത്തി രൂപ പത്ത് രൂപ എന്നൊക്കെ പറയും ഓക്കെ വൺ സീറോ ഫൈവ് ഐറ്റ് സീറോ എന്താണ് വേർഡസ് ആണ് ആൻഡ് വൺ സീറോ ടു ഐറ്റ് എന്താണ് ഹൈംസ് ആണുള്ളത് കേട്ടോ ഓക്കെ എൻ്റെ കൂടുതൽ ആണ് ഹൈംസ് ഇനി എന്താണ് റിഗ്വേദ േദ ഫസ്റ്റ് ടെസ്റ്റ്മാൻ ഓഫ് മാൻകൈൻഡ് ആണത് എന്ന് പറയുന്നത് അല്ലേ നമുക്ക് നാല് വേദങ്ങളെ ഋഗ്വേദയ ഉണ്ട് സാമവേദയ ഉണ്ട് യജുർവേദയ ഉണ്ട് അജർവ്വേദയുണ്ട് അല്ലേ നാല് വേദാസ് ഉണ്ട് ഇതിനകത്ത് എന്താണ് ഏറ്റവും ഇമ്പോർട്ട് വേദന ഋഗ്വേദ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ എത്ര മണ്ഡലാസ് ഉണ്ട് പത്ത് മണ്ഡലാസാണെന്ത് ഇതിനുള്ളത് പത്ത് മണ്ഡലാസ് ഓക്കെ അതുപോലെ എന്താണ് ആയിരത്തി ഇരുപത്തെട്ട് ഹൈംസും വൺ സീറോ ഫൈവ് സീറോ വേർഡ്സും എന്താണ് ഇതിനകത്തുള്ളത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വേഡ് ഓം ഓം എന്ന് പറയുന്ന നോക്കാണത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ഫസ്റ്റ് വേഡ് എന്താണ് ഫസ്റ്റ് വേഡ് ഋഗ്വേദല ഫസ്റ്റ് വേർഡ് എന്താണ് അഗ്നി എന്ന് പറയും ഓക്കെ അഗ്നി അഗ്നി ആണെങ്കിൽ ഫസ്റ്റ് വേർഡ് എന്ന് അറിയപ്പെടുന്നത് ഋഗ്വേദലെ പുണ്യനദി എന്നറിയപ്പെടുന്നതാണ് പുണ്യതി അറിയപ്പെടുന്നത് സരസ്വതിയാണ് സരസ്വതി ഓക്കെ ഏറ്റവും കൂടുതൽ മെൻഷൻ ചെയ്തിട്ടുള്ള വേർതാണ് അത് സിന്ധു നദിയാണ് ഓക്കെ ഇതൊക്കെ ഒന്ന് രണ്ട് വേണം ചോദിച്ച ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ബന്ധപ്പെട്ടെന്നൊന്ന് ഓർത്ത് ചെയ്യുക ആ ഞാൻ പറഞ്ഞു എന്താണ് പത്ത് മണ്ഡലം ഉണ്ടെന്ന് പറയേ പത്ത് മണ്ഡല പത്ത് മണ്ഡലമുണ്ടെന്ന് പറഞ്ഞു അതിനകത്ത് എത്രാമത്തെ മണ്ഡലമാണ് പുരുഷ സൂക്ത അതായത് വർണാസ് പുരുഷ പുരുഷസൂക്തന്നെ വർണാസ് ഓക്കെ ബ്രാഹ്മണാസ് ക്ഷത്രിയാസ് ശൂദ്രാസ് വൈദ്യാസ് എന്നൊക്കെ എന്താണ് നാല് വർണാസായിട്ട് എന്താണ് തിരിച്ചിട്ടുണ്ടല്ലേ അതിന് ഏത് അതാണ് ഈ പുരുഷ എന്ന് പറയുന്നത് അത് ഏത് മണ്ഡലക്കകത്താണ് കൊടുത്തിട്ടുള്ളത് അതേതാണ് അത് പത്താമത്തെ മണ്ഡലക്കകത്താണത് ഈ പുരുഷസൂക്ത എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഇതിൻ്റെ തേർഡ് മണ്ഡലമാണെന്ത് ഗായത്രി മന്ത്ര ഓക്കെ തേർഡ് മണ്ഡലമാണിത് ഗായത്രി ഗായത്രി മന്ത്ര ഉള്ളത് തേർഡ് മണ്ഡലമാണ് നയൻത് മണ്ഡലമാണത് നമ്മുടെ സോമ മണ്ഡലം എന്ന് സോമ മണ്ഡലം ഓക്കെ നയൻത്ത് മണ്ഡലമാണത് സോമ മണ്ഡലം എന്ന് പറയപ്പെടുന്നു ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പത്ത് മണ്ഡലങ്ങളുണ്ട് അതിനകത്ത് പത്താമത്തെയാണിത് പുരുഷസൂക്തയുള്ളത് നയൻത്ത് മണ്ഡലമാണിത് സോമ മണ്ഡല അതിന് തേർഡ് മണ്ഡലമാണത് ഗായത്രി മന്ത്ര എന്ന് പറയപ്പെടുന്നു തേർഡ് മണ്ഡലമാണുള്ളത് ഗായത്രി മന്ത്ര ഉള്ളത് ഓക്കെ ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് റിവേഴ്സ് ഈസ് ഓൾസോ ഗോൾഡ് വിദാസ്ഥ ആ നമുക്ക് കുറച്ച് റിഗ്വേദിക് നെയിംസ് നോക്കാം അല്ലെ അതായത് ഓരോ റിവറിനും എന്താണ് റിഗ്വേദിക് നെയിംസ് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീക്ക് നെയിംസ് ഉണ്ട് നമുക്കിവിടെ നിന്നാണ് നമുക്കിവിടെ റിഗ്വേദിക് നെയിംസ് ആണത് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ രവി രവി റിവറിൻ്റെ എന്താണ് റിഗ്വേദം എന്താണ് പരിഷ്ണിയാണ് പരഷ്ണി എന്താണ് പരുഷ്ണി പരുഷ്ണി എന്നാണത് രവി റിവറിൻ്റെ പേര് അറിയപ്പെടുന്നത് ഇനി ജലം എന്താണ് ജലം ജലത്തിൻ്റെ പേരെന്താണ് വിസ് നമ്മൾ കാരണം വിദാസ്തയട്ടോ ജലമാണത് വിദാസ് എന്നറിയപ്പെടുന്നത് നെക്സ്റ്റ് ഇൻഡസ് ഓക്കെ ഇൻഡസ് എന്താണ് ഇൻഡസ് നമ്മൾ വിളിക്കുന്ന സിന്ധു അല്ലേ സിന്ധു എന്ന സംസ്കാരം എല്ലാം പറയുന്നത് അപ്പോൾ സിന്ധു ഓക്കെ സിന്ധു ആൻഡ് ബി ബിയാസിന് ബിയാസിന്റെ ദൃഗ നിയമാണത് വിബാസ് എന്ന് പറയും ബിബാസ് ഓക്കെ ഇനി എന്താ ഉള്ളത് ഇനിയുള്ളത് നമുക്ക് ചെനാബ് ഉണ്ട് അല്ലേ ചെനാബ് നോക്കാതെ ചെനാബ് എന്താണ് ആസ്കിനി ഓക്കെ ഇനി എന്താ ഉള്ളത് ഇനി സെറ്റ്ലച്ച് സെറ്റ്ലജ് സെറ്റ്ലജിനെ നോക്കാം സെറ്റ്ലജ് സറ്റ്ലജ് എന്താണ് സുഷുദ്രി എന്ന് പറയും ഓക്കെ സുഷുദ് ഓക്കെ സുഷിത്രി ഓക്കെ ഇത്രയാണിത് റിക്വേജിങ് നെയിംസ് അപ്പോൾ ഇത്ര നമ്മൾ ആറ് റിക്വേജൻസ് പഠിച്ചു രവി പരുഷ്ണി ഇൻഡസ് സിന്ധു ബിയാസ് വിഭാസ് ചനാബ് ആസ്കണി സറ്റ്ലജ് സുധുത്രി ഓക്കെ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്കിടെ എന്താണ് ചോദിക്കാറുണ്ട് യജുർവേദ ഈസ് കണക്ട് വിത്ത് ഡാഷ് ഓഫ് ദ ഫോളോയിങ് ആ നമ്മൾ ഋഗ്വേദനെ കുറിച്ച് പറഞ്ഞു എന്താണ് ഋഗ്വേദ പറഞ്ഞു അതുപോലെ ഋഗ്വേദ ഉപവേദം എന്താണ് ആയുർവേദമാണ് ഋഗ്വേദന്റെ ഉപവേദം ഓക്കെ ഇനി സാമവേദ എന്താണ് സാമവേദ സാമവേദ എന്താണ് മ്യൂസിക്കായിട്ട് ആണത് നമ്മുടെ സാമവേദ എന്നറിയപ്പെടുന്നത് സാമവേദ എന്നറിയപ്പെടുന്നത് നമ്മുടെ മ്യൂസിക്കായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതാണത് സാമവേദ ഇനി നെക്സ്റ്റ് ഒന്നാണത് മാജിക്കൽ ഫോമുലാസ് ഓക്കെ മാജിക്കൽ ഫോർമുലാസ് ആൻഡ് ചാംസ് ആൻഡ് സ്പെൽസ് ഈ മാജിക്കൽ ഫോർമുലാസും ചാംസ് ആൻഡ് സ്പെൽസ് ഓക്കെ ഇത് രണ്ടും ഏതാണ് ഇത് രണ്ടും അധർവ വേദയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കേട്ടോ അധർവ വേദ ഓക്കെ അധർവ വേദ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ് മാജിക്കൽ ഫോമുലസ് ആൻഡ് ചാംസ് ആൻഡ് സ്പെൽസ് ഓക്കെ ഇറ്റ് ഇസ് കൺസിഡേഴ്സ് എ നോൺ ആര്യൻ വേദ ഓക്കെ ഇതൊരു നോൺ ആര്യൻ വേദയാട്ടോ നോൺ ആര്യൻ വേദ എന്താണ് ഇതൊരു നോൺ ആര്യൻ വേദയാണ് അപ്പം നമ്മുടെ ഉത്തരം ഏതാണ് ഉത്തരം സാക്രിഫൈസസ് ആൻഡ് റിച്വൽസ് നമ്മുടെ യജൂർ വേദയില് യജുർവേദ എന്താണ് യജുർവേദസ് ആൻഡ് റിച്വൽസ് ആയിട്ടാണ് എന്ത് യജുർവേദ കണക്ട് ചെയ്ത് കിടക്കുന്നത് ഇനി യജുർവേദം രണ്ടായിട്ട് ശുക്ല യജുർവേദ ആൻഡ് കൃഷ്ണ യജുർവേദ യജുർവേദോ ശുക്ല യജുർവേദ ആൻഡ് കൃഷ്ണ യജുർവേദ ആൻഡ് കൃഷ്ണ യജുർവേദ ശുക്ല യജുർവേദം വെച്ചാൽ വൈറ്റ് ആണ് ആൻഡ് കൃഷ്ണ എന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അല്ലേ നമ്മൾ നാല് ഋഗ്വേദസിനെ കുറിച്ച് പെട്ടെന്ന് നാല് വേദസത്തെ കുറിച്ച് പെട്ടെന്ന് പഠിച്ചു അല്ലേ ഋഗ്വേദ പഠിച്ചു അതല്ലേ സാമവേദമാണ് മ്യൂസിക്ക് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി മാജിക്കൽ ഫോർമുലാസും ചാംസ് ആൻഡ് സ്വൽസ് വേദാണ് അത് അതർവേദമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ നോൺ ആര്യൻ വേദയാണ് അതായത് അത് ആര്യൻ വേദം എന്ന് പറയാൻ കാരണം ആദ്യത്തെ മൂന്ന് വേദയുണ്ട് അതായത് നമ്മുടെ ഋഗ്വേദ സാമവേദ ആൻഡ് ഈ യജൂർ വേദ യജൂർ വേദ ഇത് മൂന്നെ നമ്മൾ വേദാത്രിയായി എന്ന് വിളിക്കുന്നത് ഓക്കെ വേദാദ്രിയ വേദാർഥ്യായി അതായത് ട്രയോ ഓഫ് വേദാസ് ഈ മൂന്നാണത്തിനെയും നമ്മൾ വേദാർത്ഥിയായി എന്ന് വിളിക്കും അപ്പോൾ ഇതിൻ്റെ ഇതിൽ പെടാത്താണത് നാലാമത് ഒന്നാണത് അധർവേദ എന്ന് പറയുന്നത് അതുകൊണ്ടാണത് ഇതിനൊരു നോൺ ആര്യൻ വേദം എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ ദ വേർഡ്സ് സത്യമേവ ജേത ഓൺ ദ സ്റ്റേറ്റ് എംബ്ലം ഹാസ് ബീൻ ടേക്കൻ ഫ്രം വിച്ച് ഉപനിഷത്ത് ഓക്കെ നമുക്ക് മൊത്തം നൂറ്റി എട്ട് ഉപനിഷത്താണുള്ളത് അല്ലേ നൂറ്റിയെട്ട് ഉപനിഷത്തുണ്ട് അതിനകത്ത് നിന്നാണ് സത്യമേയോ ജേത എടുത്തിരിക്കുന്നത് ഏത് ഉപനിഷം ഏത് ഉപനിഷത്താണ് മുണ്ട ഗോപനേഷ് ആണല്ലോ മുണ്ട നമ്മൾ സത്യമായ ഗോപനഷനാണ് നമ്മൾ സത്യമേജേത എടുത്തിട്ടുള്ളത് ഓക്കെ ബൃഹദരണ്യോപനേഷൻ എന്താണ് ലാർജസ്റ്റ് ഉപനിഷ് ആണത് ബൃഹദരണ്യ ഗോപനഷ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ലാർജസ്റ്റ് എന്താണ് ഉപനിഷ് ആണത് ബൃഹദരണ്യ ഗോപേഷ് എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ തമസോമ ജ്യോതിർഗമ എടുത്തിട്ടുള്ളതാണ് അതും ഈ ബൃഹദരണ്യ ഗോപനേഷട്ടോ തമസോമ ജ്യോതിർഗമ എടുത്തിട്ടുള്ളത് ഓക്കെ നെക്സ്റ്റ്

ഞാനത് ജയിച്ചത് വരാണിച്ചതും സുദാസ് ആണെന്ത് ജയിച്ചത് ഇത് ഏത് റിവിറിൻ്റെ തീരത്താണ് രവി റിവറിൻ്റെ തീരത്താണത് ഈ ബാറ്റിൽ ഓഫ് ടെൻ കിങ്സ് അല്ലെങ്കിൽ ദശരഥൻ വാർന്ന് നടന്നത് അപ്പോൾ ചോദിക്കാം ആരാരൊക്കെ തമ്മിലാണ് ഫൈറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ സുദാസ് വേഴ്സസ് ടെൻ ആണ് ഫൈറ്റ് ചെയ്ത് ഏത് റിവറിന്റെ തീരത്താണ് രവി രവിൻ്റെ തീരത്താണ് ഇതിനിപ്പോൾ അടുത്ത ഷിഫ്റ്റ് എന്താണ് ചോദ്യം തിരിക്കാം അതായത് രവി റിവറിന്റെ തീരത്ത് ഏത് വാറാണ് താഴ്ന്നിരിക്കുന്ന ഏത് വാറാണ് നടന്നത് ചോദിക്കാം അപ്പോൾ ബാറ്റിൽ ഓഫ് ടെൻ കിങ്സ് അല്ലെങ്കിൽ ദശരഥൻ വാറാണെന്ത് തീരത്ത് നടന്നിട്ടുള്ളത് ഓഫ് 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 ദ ഈസ് നോൺ ഗോഡ് ഗോഡ് തണ്ടർ തണ്ടർ ഏത് ദൈവമാണ് ഓക്കെ ഗോഡ് ഓഫ് തണ്ടർ ആരാണ് ഗോഡ് ഓഫ് തണ്ടർ നമ്മൾ പണ്ട് വീട്ടിലേക്ക് ഇരിക്കുമ്പോൾ ഓക്കെ ഇന്ദ്രൻ അല്ലേ ഗോഡ് ഓഫ് തണ്ടർ അറിയപ്പെടുന്നത് ഇന്ദ്ര ആട്ടോ ഗോഡ് ഓഫ് തണ്ടർ എന്നറിയപ്പെടുന്നത് ഇന്ദ്ര ഇന്ദ്രനാണെന്ത് ഇടിമിന്നലിന്റെ ദൈവം എന്നൊക്കെ പറയുന്നു ഓക്കെ ഹിന്ദു മിത്തോളജി അനുസരിച്ച് എന്താണ് ഗോഡ് ഓഫ് തണ്ടെന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ദ്രനാണ് ഇനി എന്താണ് വരുണ വരുണ മീൻസ് വാട്ടർ അല്ലെങ്കിൽ റെയിൻ ഗോഡ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ എന്താണ് റെയിൻ ആണെന്ന് നമ്മുടെ വരുണ എന്ന് പറയുന്നത് സാവിത്രി എന്താണ് സാവിത്രി ഗോഡ് ഓഫ് ലൈറ്റ് ഓക്കെ ഗോഡ് ഓഫ് ലൈറ്റ് ആണെന്ത് സാവിത്രി ആൻഡ് യമൻ എന്താണ് യമൻ ഡെത്ത് ഗോഡ് ഓഫ് ഡെത്ത് ഗോഡ് ഓഫ് ഡെത്ത് എന്നല്ല ഡെത്ത് ഓക്കെ ഡെത്തുമായിട്ട് ബന്ധപ്പെട്ടാണിത് യമൻ എന്നൊക്കെ പറയൂ അല്ലേ നമ്മൾ കാലെന്നൊക്കെ പറയാറില്ലേ ആ ഒരു സ്കീമാണത് യമൻ എന്ന് പറയുന്നത് അപ്പോൾ വരുണ വരുണ എന്താണ് വാട്ടർ ലൈൻ ഇന്ദ്ര എന്താണ് ഇന്ദ്ര തണ്ടർ സാവിത്രി ലൈറ്റ് ആൻഡ് യമൻ എന്താണ് ഡെത്ത് എന്ന് നോക്കുക നോട്ട് ചെയ്യുക പഞ്ചതന്ത്ര ഈ സിട്ടൺ ബൈ ഡാഷ് ഹു ആരാണ് പഞ്ചതന്ത്ര എഴുതിയത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആൻഷ്യൻ്റ് ബുക്സ് ഒക്കെ എന്താണ് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ബുക്സ് ഒക്കെ എന്താണ് ഹിസ്റ്ററി ഹിസ്റ്റോറിക്കൽ ബുക്സൊക്കെ നിങ്ങളെല്ലാം എന്താണ് മസ്റ്റായിട്ടും പഠിച്ചു നോക്കുക ആരാണ് ആരാണ് ಪಂಚಾಂತರ ಎಲ್ಲ ಪಂಚಾಂತ್ರ ಪಂಚಾಂತರ ಬೈ ವಿಷ್ಣು ಶರ್ಮ ಅಲ್ಲೇ ವಿಷ್ಣು ಶರ್ಮ ಆಯ್ತು ಪಂಚಾಂ ಪಂಚಾಂಧ್ರೀಟು ವಿಷ್ಣು ಶರ್ಮ ಓಕೆ ಇನ್ನ ಪಾಣಿನ ಬುಕ್ಕಿ ಅಷ್ಟಾಧ್ಯಾಯಿ ಅಲ್ಲೇ ಅಷ್ಟಾಧ್ಯ ಎಾಣಾಧ್ಯಾಯಿ ಅಷ್ಟಾಧ್ಯಾಯಿ ವಿಶಾಖ ಮುದ್ರ ರಾಕ್ಷಸ ಮುದ್ರ ಮುದ್ರ ರಾಕ್ಷಸ മുദ്ര രാക്ഷസേധരാണ് അത് വിശാദദത്തയാണ് ആൻഡ് ലാസ്റ്റ് ഉണ്ട് കാളിദാസ് ഒരുപാട് ബുക്കുണ്ടല്ലേ രഘുവംശം അവജ്ഞാന ശാകുന്തളം മേഘദൂതം മാളവ്യാജ്ഞ മിത്രം അങ്ങനെ അതുപോലെ എന്താണ് ഒരുപാട് ബുക്ക്സ് ഉള്ളത് കാളിദാസിൻ്റെ ബുക്കുകൾ ഓക്കെ അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ ഒരു ബുക്ക് പഠിക്കാനെടുത്തു ബാക്കി എന്താണ് ബാക്കി ബാക്കിയൊരു മൂന്നാല് മൂന്നാലഞ്ച് ബുക്ക് എന്താണ് നമ്മൾ എക്സ്ട്രാ പഠിച്ചു നിങ്ങൾ ഏതൊരു ക്വസ്റ്റിനിന് അപ്രോച്ച് ചെയ്താലും ഇങ്ങനെ പഠിക്കാവുള്ളൂ നിങ്ങളൊരു ക്വസ്റ്റിൻ ജസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ ഓപ്ഷൻസ് കൂടെ എന്താണ് പഠിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഫാർ 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 എന്താണ് ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും അറ്റ് ദ ഏജ് ഓഫ് ഡാഷ് ബുദ്ധ അറ്റൈൻഡ് റിനൻസിയേഷൻ എന്താണ് റിനൻസിയേഷൻ ഓക്കെ ബുദ്ധയുടെ കാലഘട്ടങ്ങൾ എന്താണ് നമ്മൾ അഞ്ചായിട്ട് അല്ലേ അദ്ദേഹത്തിൻ്റെ ജനനം പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ റിനൻസിയേഷൻ അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടുന്നു പിന്നെ അദ്ദേഹം ഫസ്റ്റ് ജർമോൺ അല്ലെങ്കിൽ ധർമ്മചക്ര പ്രവർത്തനം നടത്തുന്നു ആൻഡ് ലാസ്റ്റ് വൺ മഹാപരിനിർവ്വണം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഇങ്ങനെ അഞ്ച് ക്യാറായിട്ട് എന്താണ് ബുദ്ധിൻ്റെ ലൈഫ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് രണ്ടാമത്തെ എന്താണ് ആണ് നമ്മുടെ റിനൻസിയേഷൻ എന്ന് പറയുന്നത് റിനൻസിയേഷൻ അല്ലെങ്കിൽ എന്ന് പറയും ഓക്കെ മഹാ അഭിനുഷ്ക്രമണം ക്രമണ ഓക്കെ അത് ഏത് സോറി അറ്റ് ദ ഏജ് ഓഫ് ഡാഷ് ഏത് ഏജിലാണെന്താ അദ്ദേഹം മഹാബിഷ്മണിക്ക് ഇറങ്ങിയത് എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ഒൻപതാം വയസ്സിലാണെങ്കിൽ അദ്ദേഹം പ്രണൺസിയേഷൻ ഇറങ്ങിയത് കേട്ടോ അതിൻ്റെ സിമ്പിളാണ് ഹോഴ്സ് എന്ന് പറയുന്നത് ഹോഴ്സ് ഹോഴ്സ് അതിൻ്റെ സിമ്പിളാണെന്ത് ഹോഴ്സ് എന്ന് പറയുന്നത് ഹോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഹോഴ്സ് ഇനി എത്രാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന് നിർവ്വാണ അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് കിട്ടിയെന്ന് ചോദിക്കാം നിർവ്വാണ സംബോധി അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ് നിർവഹണ ഓർ എൻലൈറ്റ്മെന്റ് എൻലൈറ്റ്മെന്റ് കിട്ടിയത് എത്രാമത്തെ വയസ്സിലെന്ന് ചോദിക്കും ഏതാണ് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ ഏകദേശം ഏകദേശം എന്താണ് ആറു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ അല്ല നമ്മുടെ ബുദ്ധൻ്റെ അയൽ എന്ന് പറയുന്നത് എന്താണ് ആറ് വർഷത്തിന് ശേഷം എന്താണ് അദ്ദേഹത്തിന് മുപ്പത്തഞ്ചാം വയസ്സ് എന്താണ് നിർവ്വാണ ഓർ എൻലൈറ്റ്മെൻറ്റ് കിട്ടി അത് റെസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ഏതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോധി ട്രീ ആണ് ബോധി ട്രീ ഓക്കെ ബോധി ട്രീ ഇനി എത്ര ദിവസമാണ് അദ്ദേഹം എത്ര ദിവസം മെഡിറ്റേഷൻ ചെയ്തപ്പോഴാണ് പറയുന്നത് നാൽപ്പത്തി ഒമ്പതാമത്തെ ദിവസമാണ് അദ്ദേഹം മെഡിറ്റേഷൻ ചെയ്യാൻ ഒരു വെള്ളയില് നമ്മൾ ബോധഗായയിലെ ഒരു വെള്ളയിൽ എന്താണ് അദ്ദേഹം നാൽപ്പത്തി ഒൻപത് ദിവസം തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്തിട്ട് നാല്പത്തി ഒൻപതാം ദിവസമാണ് അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് അല്ലെങ്കിൽ നിർവ്വഹണം ലഭിച്ചത് ഓക്കെ ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കാം എൻലൈറ്റ്മെന്റ് അറ്റ് ഡാഷ് ഓൺ ദ ബാങ്ക്സ് ഓഫ് ദിനജാനപുടാ ഞാൻ ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഓപ്ഷൻ എടുത്ത് ഡിസ്കസ് ചെയ്തു തന്നപ്പോഴേക്കും നമ്മുടെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലേ നോക്കി ബുദ്ധ അറ്റൻഡ് എൻലൈറ്റ്മെൻറ്റ് അറ്റ് ഡാഷ് എവിടെ വെച്ചാണ് ഒരു വെള്ള ഒരു വെള്ളം വെച്ചാണത് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻ്റ് ലഭിക്കുന്നത് ഓക്കെ ഒരു വള്ളയിലാണത് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് ലഭിക്കുന്നത് ഏതൊരു തീർത്താണ് നിരഞ്ജന ഒരു എക്സ്ട്രാ ക്രോസ് കിട്ടിയില്ലേ ചിലപ്പോൾ അടുത്ത ഷിഫ്റ്റ് ചോദിക്കുന്നത് ഇന്ന സ്ഥലത്ത് ഒരു വിളയിൽ ഏത് റിവറിൻ്റെ തീർത്താണെന്ന് ചോദിക്കാം ഏറിവറാണ് നിരഞ്ജന റിവർ അല്ലെങ്കിൽ മോഡേൺ നെയ്മായ ഫാൽഗു എന്ന് പറയും മോഡേൺ നെയ്മ് എൻ്റെ മോഡേൺ നെയ്മാണത് ഫാൽഗു എന്ന് പറയും ഫാൽഗു റിവർ അല്ലെങ്കിൽ എന്താണ് നിരഞ്ജന റിവർ തീർത്താണത് അദ്ദേഹത്തിന് എൻലൈറ്റ്മെൻറ്റ് ലഭിച്ചത് ഇനി ലുംബിനി ലുംബി എന്താണ് അദ്ദേഹത്തിൻ്റെ ബർത്ത് പ്ലേസ് അല്ലെ ബർത്ത് പ്ലേസ് ബർത്ത് പ്ലേസ് ബുധൻ്റെ ബർത്ത് പ്ലേസ് ആണത് ലുംബേ എന്ന് പറയുന്നത് ഏത് വർഷം ജനിച്ചത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബി സിയിൽ അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബി സിയിലാണത് അദ്ദേഹം ജനിച്ചത് ഇനി സർണാർഥ സർത്തിൻ്റെ ഫസ്റ്റ് സെർമോൺ ഫസ്റ്റ് സെർമോൺ അല്ലെങ്കിൽ ധർമ്മചക്ര പ്രവർത്തന എന്താണ് ധർമ്മ ചക്ര ധർമ്മ ചക്ര പ്രവർത്തന ധർമ്മചക്ര പ്രവർത്തനം നടന്നാണത് ഫസ്റ്റ് സർമോൺ ഓക്കെ സാറിനാതിൽ വെച്ച് അതിൻ്റെ സിംബിൾ ആണെന്തൽ വീൽ എന്ന് പറയുന്നത് വീൽ വീൽ സിംബിള് വീൽ ആൻഡ് ലസ്റ്റ് വൺ കുശിനഗർ കുശിനഗർ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഓക്കെ അദ്ദേഹത്തിൻ്റെ ഡെത്ത് മരണം സംഭവിച്ചത് നാനൂറ്റി എൺപത്തി മൂന്ന് ബി സിയിൽ കേട്ടോ നാനൂറ്റി എൺപത്തി മൂന്ന് ബി സിയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എവിടെ വെച്ച് കുശിനഗറിൽ വെച്ചിട്ടോ അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ് സ്തുബ ഓക്കെ സ്തുബ വെച്ചാണത് അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി ബർത്ത് കൂടുതൽ ബർത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബർത്ത് റെപ്രസെൻറ്റ് ചെയ്ത് ബുൾ അല്ലെങ്കിൽ ലോട്ടസ് ആട്ടോ ബുൾ അല്ലെങ്കിൽ ലോട്ടസ് ഒന്നെങ്കിൽ ബുള് അല്ലെങ്കിൽ ലോട്ടസ് വെച്ചാണത് അദ്ദേഹത്തിൻ്റെ ബർത്ത് നമ്മൾ എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പോൾ അഞ്ചു മേടിച്ചു അല്ലേ ബർത്ത് ഓക്കെ അതിൻ്റെ ബർത്ത് എന്താണ് ബർത്ത് നമ്മൾ ബുള്ള ലോട്ടസ് രണ്ടാമതാണ് റിനൗസേഷൻ ഓക്കെ അല്ലെങ്കിൽ മഹാഭനുഷ്കരമായ അതാണ് ഹോഴ്സ് ഓക്കെ അതിൻ്റെ ഹോഴ്സിൻ്റെ പേരാണിത് കാന്തക എന്നറിയപ്പെടുന്നത് കേട്ടോ കാന്ത ഹോഴ്സിൻ്റെ പേരാണ് കാന്തക അതുപോലെ തന്നെ ഒരു വെള്ളയിൽ അതേപോലെ തന്നെ ലൈറ്റ്മെൻറ്റ് ലഭിച്ചു അത് നമ്മൾ പറഞ്ഞു എന്താണ് ബോധിട്രിയാന്ന് പറഞ്ഞു നെക്സ്റ്റ് എന്താണ് ധർമ്മചക്ര പ്രവർത്തനം എന്താണ് അതിൻ്റെ സിമ്പിൾ വീലാണ് ലാസ്റ്റ് കുഷിനഗർ എന്നാണ് ഡെത്ത് ഓക്കെ ഡെത്ത് സംഭവിച്ചു കുഷിനഗറിലാണ് നാനൂറ്റി എൺപത്തി മൂന്ന് ബീസിലാണത് ഡെത്ത് സംഭവിച്ചു അതിൻ്റെ സിമ്പിളാണത് സ്തുബ എന്ന് പറയുന്നത് ഓക്കെ ഇത്രയും ഇതിപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറഞ്ഞു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞാൽ അടുത്ത ഷിഫ്റ്റിൽ അല്ലെങ്കിൽ അടുത്ത എക്സാമിൽ നിന്ന് ചോദിക്കുന്നത് ഒരു കാര്യമായിരിക്കും അതുകൊണ്ടാണ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പോകുന്നത് നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ലാർജസ്റ്റ് സുബ ഇൻ ഇന്ത്യ ഓക്കെ ഒരു നല്ല ചോദ്യമായിരുന്നു ലാർജസ്റ്റ് സുബ ബുദ്ധിസ്റ്റ് സുബ എടുത്തു കഴിഞ്ഞാൽ അതായത് ഏറ്റവും ലാർജസ്റ്റ് സ്റ്റുബാണ് ഇതാണ് കേസരിയ സുബ കേട്ടോ കേസരിയാ സുബയാണിത് ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് തുബ എന്ന് അറിയപ്പെടുന്നത് വാട്ട് ഡസ് ചൈത്യ ഇൻ ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ റെപ്പേഴ്സ് യു ചൈത്യ എന്താണ് ചൈത്യം പറയുന്നത് ഇപ്പം നമുക്ക് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇതിനെന്താണ് നാല് ടൈപ്സ് ഓഫ് ആർക്കിടെക്ചർ ഉണ്ട് അതായത് ചൈത്യ ചൈത്യം എന്ന് വെച്ചാൽ പ്രയർ ഹാൾസിനെ പറയുന്ന ആട്ടോ ചൈത്യെന്നു പറയുന്നത് പ്രയർ ഹാൾസിനെയാണത് നമ്മൾ ചൈത്യം എന്നുകൊണ്ട് റെപ്രസെൻ്റ് ആക്കുന്നത് ഇനി അതുമാത്രമല്ല ബുദ്ധാർലിക്ക ബുദ്ധാർലിക്യാണ് നമ്മൾ സ്തുബാസ് നേരത്തെ പറയാനല്ലോ സ്തുബാസ് അതാണ് സ്തുബാസ് ബുദ്ധ റെപ്രസെന്റ് റെപ്രസെന്റ് അല്ലെങ്കിൽ റെസിഡൻസ് രണ്ടും ചൈത്യ വിഹാരാസ് 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 മാത്രമല്ല ഇനി ബുദ്ധിസ്റ്റ് വർഷിപ്പ് സെന്റേഴ്സ് ഉണ്ട് ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റ് വർഷിപ്പ് സെന്റേഴ്സ് ഉണ്ട് ഇതിനെ പഗോഡ എന്ന് പറയുന്ന പഗോഡ പഗോഡ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് മൊണാസ്ട്രി അല്ലെങ്കിൽ റെസിഡൻസ് എന്ന് പറയുന്നതാണത് മൊണാസ്ട്രിയിലെ റെസിഡൻസ് പറയുന്നതാണ് വിഹാരാസ് ഹാൾ എന്ന് പറയുന്ന ചൈത്യ ബുദ്ധ അിലേക്കെന്ന് പറയുന്നതാണത് സ്തുഭ എന്ന് പറയും സ്തുഭ ഓക്കെ സ്തുബാസ് ഇമ്പോർട്ടൻ്റ് ആണേ ഓൾഡസ്റ്റ് ബുദ്ധിസ്റ്റ് ടെക്സ് വെയർ റിട്ടൺ ഇൻ ഡാഷ് ലാംഗ്വേജ് ഓക്കെ അതായത് ഓൾഡസ്റ്റ് ഓൾഡസ്റ്റായിട്ടുള്ള ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ ഏത് ലാംഗ്വേജിലാണ് റിട്ടൺ ചെയ്തത് ഏത് ലാംഗ്വേജ് ആണ് പാലി ലാംഗ്വേജ് ഓക്കെ ബുദ്ധൻ്റെ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ലാംഗ്വേജ് ആണ് പാലി ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്നു കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ചുള്ള ബുക്കുകളൊക്കെ ഏതാണ് പാൻ ലാംഗ്വേജിലാണത് അന്ന് എഴുതിപ്പെട്ടിരുന്നത് ഇമ്പോർട്ടൻ്റ് ഒന്ന് രണ്ടു തവണ എന്താണ് ചോദിച്ച ചോദ്യമാണ് നെക്സ്റ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് ബുദ്ധാസ് ഫസ്റ്റ് സെർമോൺ ആ ബുദ്ധാസ് ഫസ്റ്റ് സെർമോൺ എന്തായാലും നമ്മൾ ധർമ്മചക്ര പ്രവർത്തനം നമ്മളെ നേരത്തെ പഠിച്ചാണ് ചോദ്യം അല്ലേ ഫസ്റ്റ് സെർമോൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതാണ് ഫസ്റ്റ് സെർമോൺ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വീൽ അല്ലേ നേരത്തെ പഠിച്ചായിരുന്നു ഫസ്റ്റ് സെർമോൺ എവിടെയാണ് സാറിന് അതിൽ വീല് അല്ലെ ഹോഴ്സ് എന്തായിരുന്നു ഹോഴ്സ് ഹോഷ് അദ്ദേഹത്തിൻ്റെ പ്രൊനൺസിയേഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധർമ്മചക്ര പ്രവർത്തനായിരുന്ന ഹോഴ്സ് ബുള്ള എന്തായിരുന്നു പുള്ളി അദ്ദേഹത്തിൻ്റെ ബർത്ത് ആയിരുന്നു പുള്ളി സ്തൂ എന്താണ് സ്തുബ അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ച അല്ലേ നേരത്തെ പഠിച്ചെന്നാണ് വീണ്ടും ചോദ്യമായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഓരോ ഷിഫ്റ്റിലും അല്ലെങ്കിൽ ഓരോ എക്സാമിനും ചോദ്യങ്ങൾ മാറി 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 കൊണ്ടുവരുന്നത് ഓക്കെ ഇതൊക്കെ എല്ലാം എന്താണ് പ്രിയേശ ചോദ്യങ്ങളാണ് ഓൾറെഡി എന്താണ് എസ് എസ് സി ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോ ഹു കണ്ടക്റ്റഡ് ദ തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓക്കെ നമുക്ക് നാല് ബുദ്ധിസ്റ്റ് കൗൺസിലാണ് അല്ലേ നാല് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓക്കെ നാല് ബുദ്ധിസ്റ്റ് കൗൺസിൽ നമുക്ക് നടന്നിരുന്നു ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ആരാണ് അജാത ശത്രു ഓക്കെ എന്നൊക്കെ നമുക്ക് പറയാം അജാത ശത്രുവാണത് ഫസ്റ്റ് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്തത് രണ്ടാമത്തെ ആരാണ് രണ്ടാമത്തെ രണ്ടാമത്തത് കാലശോകാലശോക മൂന്നാമത്തത് അശോക അശോക ആൻഡ് ലാസ്റ്റ് വൺ കനിഷ്ക ലാസ്റ്റ് വൺ കനിഷ്ക ഇത് എപ്പോഴും എപ്പോഴും എന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ചോദ്യങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ ഫസ്റ്റ് ചോദിക്കാം ചിലപ്പോൾ സെക്കൻഡ് ചോദിക്കാം തേർഡ് ചോദിക്കാം ഫോർത്ത് വയ്ക്കാം ഇനി അതുപോലെ എന്താ ചിലപ്പോൾ ദ ഫോളോങ്ങ് ചോദിക്കാം എങ്ങനെ വേണമെങ്കിൽ എന്താണ് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് അത് സാധനം ഈ സ്ഥലങ്ങൾ നമുക്ക് നോക്കാം സ്ഥലങ്ങൾ പടലിപുത്ര ഫസ്റ്റ് വൺ പടലിപുത്ര പടലിപുത്ര സെക്കൻഡ് വൺ വൈശാലി സോറി തെറ്റിപ്പോയെ മിസ്റ്റേക്ക് ഫസ്റ്റ് വൺ രാജ്ഗൃഹ ഓക്കെ ഫസ്റ്റ് വൺ രാജ്ഗൃഹ വൈശാലി തേർഡ് വൺ ആണ് പടലിപുത്ര സോറി മിസ്റ്റേക്ക് വലിയതാണ് പടലിപുത്ര ലാസ്റ്റ് വൺ കുണ്ട വനം അല്ലെങ്കിൽ എന്താണ് ജമ്മു ആൻഡ് കാശ്മീർ ഓക്കെ കാശ്മീർ അല്ലെങ്കിൽ കാശ്മീർ ശ്മീർ ഓക്കെ ഇതാണെന്ത് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് അശത്രു സെക്കൻഡ് കാലശോക അശോക കനിഷ്ക നടന്ന സ്ഥലങ്ങള് രാജഗൃഹ ആൻഡ് വൈശാലി പടലിപുത്ര കുണ്ടല വനം ഓക്കെ ഏത് വർഷങ്ങളാണ് നാനൂറ്റി എൺപത്തി മൂന്ന് ബി സി മുന്നൂറ്റി എൺപത്തി മൂന്ന് ബി സി ഇരുന്നൂറ്റി അൻപത് ബി സി എഴുപത്തി രണ്ട് ബി എ ഡി ഓക്കെ ഇത് നാലും എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറിക്കാണ്ട് പഠി ചോദിക്കാറുണ്ട് നിങ്ങളിത് ഓടലിൽ തന്നെ പഠിച്ച് വയ്ക്കാം ഈ രണ്ടും എന്താണ് രണ്ടും ഓർഡിൽ തന്നെ പഠിച്ച് വയ്ക്കാം ഇവിടെ ചെറിയൊരു കോൾ പോലെ ഉണ്ട് എന്താണ് രാജാവിൻ്റെ ഗൃഹത്തിലേക്ക് വൈശാലി പാട്ട് പാടാൻ വേണ്ടി എന്താണ് വനത്തിൽ നിന്ന് വന്നു ഓക്കെ അത് ഓർത്ത് വെക്കാം എളുപ്പമുണ്ട് ഒരാളുടെ രാജാവിൻ്റെ ഗൃഹത്തിലേക്ക് രാജാവിൻ്റെ എന്താണ് ഗൃഹത്തിലേക്ക് പാട്ടുപാടുന്ന വ്യക്തിയാണത് വൈസാരി എന്ന് പറയുന്നത് അപ്പോൾ രാജാവിൻ്റെ ഗൃഹത്തിലേക്ക് വൈസാരി പാട്ടുപാടാൻ വേണ്ടി വനത്തിൽ നിന്ന് വന്നു ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചാണ് എളുപ്പമുണ്ട് അതുപോലെ തന്നെ അജശത്രു കലശോക അശോക ആൻഡ് കനിഷ്ക ഇതുകൊണ്ടാണ് ഒരു ഓർഡറിൽ പഠിച്ചു വെക്കുക ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എല്ലാ ബുദ്ധിസ്റ്റ് കൗൺസിലും ചോദിച്ചാൽ എന്താണ് നമുക്ക് ഇനി എഴുതാൻ പറ്റും ഹു ഇസ് എ ഗ്രേറ്റ് പാറ്റേൺ ഓഫ് ബുദ്ധിസം ആൻഡ് ഓർഗനൈസ് ദ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസില നേരത്തെ പഠിച്ചോളൂ ആരാണ് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ ആരാണ് കനിഷ്ക അല്ലേ കനിഷ്കയാണിത് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ കണ്ടക്ട് ചെയ്തതാണ് ഇതുപോലെ തന്നതാണോ പല പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരാം ഓക്കെ ചിലപ്പോൾ അടുത്ത് ചോദിക്കുന്നത് എവിടെയാണ് കണ്ടക്ട് ചെയ്തെന്ന് ചോദിക്കാം പ്ലേസ് ചോദിക്കാം ഓക്കെ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ പ്രശ്നം ചോദിക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കൺസഡേഴ്സ് ദ ഫസ്റ്റ് ഡിസിപിൾ ഓഫ് വർധമാന മഹാവീർ ഓക്കെ നമ്മൾ ബുദ്ധിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ അറിയാൻ പോകുന്നതാണ് വർധമാന മഹാവീരുടെ കാര്യങ്ങളാണത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ഡിസിപിൾ അതായത് ആദ്യത്തെ ശിഷ്യൻ ആരാണെന്ന് ചോദിക്കുന്നത് ആരാണ് ജമാലി ഓക്കെ ജമാലി ആണത് ആയത്തെ ശിഷ്യൻ ആരാണ് ജമാലി ശിഷ്യൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സണ്ണിൻലോ കൂടിയാണ് കേട്ടോ ഓക്കെ ജമാലി എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സണ്ണിലോ കൂടിയാണ് സൺ ഇൻ ലോ കൂടിയാണത് ജമാലി എന്ന് അറിയപ്പെടുന്നത് ഓക്കെ അദ്ദേഹം മോളുടെ പേരാണത് പ്രിയദർശിനി ഓക്കെ ഡോക്ടർ ഡോക്ടറിന്റെ പേരാണത് പ്രിയരശ്മി പ്രിയരശ്മിയുടെ ഭർത്തമാണത് ജമാലി അതേ സണ്ണിലോ അതാണത് ഫസ്റ്റ് ഡിസിപ്ലിൻ അറിയപ്പെടുന്നത് ഇനി അലാറ കലാമ ആരാണ് അലാറ കലാമ അലാറ കലാമ നമ്മുടെ മഹാവീരയുടെ ബുദ്ധന്റെ ഓക്കെ ബുദ്ധാസ് ഫസ്റ്റ് ടീച്ചറാണ് ബുദ്ധാസ് ഫസ്റ്റ് ടീച്ചർ ഓക്കെ ബുദ്ധാസ് ഫസ്റ്റ് ടീച്ചറാണത് അലാറ കലാമ തൃശാല എന്താണ് ത്രിശാല നമ്മുടെ മഹാവീരയുടെ എന്താണ് മദർ ആണ് മധർ ഓക്കെ ത്രിശാല മദർ അതായത് നമ്മുടെ വർത്തമാന മഹാവീരിയുടെ എന്താണ് മദറാണത് തൃശാല അപ്പോൾ പ്രിയദർശിനിയാണ് പ്രിയർശിനി മക്കളാണ് ജമാലി ചണിലോ പ്ലസ് എന്താണ് പ്ലസ് ഫസ്റ്റ് ഡിസിപ്ലിൻ ആണ് തൃശാല മദർ ആണ് അലാറ കലാമെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധൻ്റെ ടീച്ചറിൻ്റെ പേരാണത് അലാറ കലാമ എന്ന് പറയുന്നത് കേട്ടോ മഹാവീര അറ്റൻഡ് കൈവല്യ അറ്റ് ഡാഷ് ഓൺ ദ ഏജ് ഓഫ് ഫോർട്ടി ടു മഹാവീരയ്ക്ക് നാൽപ്പത്തി രണ്ടാം വയസ്സിൽ കൈവല്യ ഓക്കെ നമ്മുടെ ബുദ്ധിന് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയ പോലെ ഇവിടെ ഇതിന് പറയുന്നവരെന്താണ് അവിടെ നിർമ്മാണം എന്ന് പറയും ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ പറയുന്ന വരാനുള്ളത് കൈവല്യ എന്ന് പറയും കൈവല്യ അറ്റ് ഏജ് ഓഫ് ഫോർട്ടി ഏത് വർഷമാണ് നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ ബുദ്ധനെപ്പോഴാണ് ബുദ്ധന് നമ്മുടെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ അല്ലേ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഇരുപത്തൊമ്പതാം വയസ്സിൽ വീടോട്ടിറങ്ങി മുപ്പത്തി അഞ്ചാം വയസ്സിലാണത് ബുദ്ധിന് ലഭിച്ചത് ഇവിടെ എത്രയാണ് നാൽപ്പത്തി രണ്ടാം വയസ്സിൽ എവിടെ വച്ചാണ് ജിംബിക ഗ്രാമ ഓക്കെ ജിംബിക ഗ്രാമ സ്ഥലത്താണിത് അദ്ദേഹത്തിന് ഓക്കെ ലഭിച്ചു ഓക്കെ ജിംബിക ഗ്രാമ ഓക്കെ ം ചിമ്പിക ഗ്രാമ ഇനി സർണാദ് സർണാദ് നമ്മുടെ ബുദ്ധൻ്റെ ഫസ്റ്റ് സ്ഥലം നടന്ന സ്ഥലമാണ് പാവപുരിയുടെ ആണ് പാവപുരി പാവുപുരി നമ്മുടെ വർദ്ധമിന മഹാവീരിയുടെ മഹാവീരയുടെ ഡെത്ത് പ്ലേസ് ആട്ടോ മഹാവീരയുടെ ഡെത്ത് പ്ലേസ് മഹാവീരാസ് മഹാവീരയുടെ ഡെത്ത് പ്ലേസ് ആണിത് നമ്മുടെ പാവപുരി എന്ന് പറയുന്നത് കുശിനഗർ വേണോ കുശിനഗർ നമ്മൾ ഓരോ ഡിസ്ക്സ് ആയിരുന്നു താഴെ ഒന്ന് കമൻറ് ചെയ്ത് കുശിനഗർ ആരുടെ റിലേറ്റീവ് ഇട്ട് സ്ഥലമാണ് ബുദ്ധവായിട്ട് ബുദ്ധനാട്ട് റിലേറ്റീവ് സ്ഥലമാണ് എവിടെയാണെന്ന് ഗന്ന് കമന്റ് ചെയ്തേക്കെ നെക്സ്റ്റ് ഇൻ ആൻഷ്യൻ ടൈംസ് ദ ഏരിയ ടു ദ സൗത്ത് ഓഫ് ദ ഗംഗാവാസോണസ് ഡാഷ് അതായത് മഹാജനവാസം അല്ലേ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മഹാജനപദാസ് എടുക്കുവാണെങ്കിൽ പതിനാറ് ഇമ്പോർട്ടൻറ്റ് മഹാജനദാസുണ്ട് ഓക്കെ പതിനാറ് ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അതിനകത്ത് നമ്മുടെ ഗംഗയുടെ സൗത്തായിട്ട് കാണപ്പെടുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്താണ് മഹാജനപദയാണത് മഗത മഹാജനപദ എന്ന് പറയുന്നത് ഓക്കെ മഗത ഓക്കെ ഗംഗയുടെ സൗത്ത് കാണപ്പെടുന്നതാണ് മഗത ഓക്കെ മഗതയുടെ ക്യാപിറ്റൽ ആണ് മത ക്യാപിലാണ് രാജ്ഗൃഹ മഗതയുടെ ക്യാപിറ്റലാണത് രാജ്ഗൃഹ കോസലയുടെ ക്യാപിറ്റലാണത് അയോധ്യ അല്ലെങ്കിൽ ശ്രാവഷ്ടി എന്ന് പറയുന്നു ഓക്കെ അയോധ്യ അല്ലെങ്കിൽ സ്രാവഷ്ടി അയോധ്യ അല്ലെങ്കിൽ സ്രാവഷ്ടി ഇനി അങ്കയുടെ ക്യാപിറ്റലാണത് ചാമ്പ ചമ്പ മത്സ്യ വിരാട് നഗർ ഓക്കെ മത്സ്യയുടെ ക്യാപിറ്റലാണിത് വിരാട് നഗർ ഇതിന്റെ ക്യാപിറ്റൽസ് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഇനി രണ്ടുപോവ് ഒരു ക്വസ്റ്റൻസ് തോന്നും അപ്പോൾ ആദ്യം എന്താണ് ഇതൊക്കെ പഠിച്ചു വെക്കുക ചിലപ്പോൾ എന്താണ് ഒരു മഹാധനപതരും അതിൻ്റെ ക്യാപിറ്റൽ വരും ചിലപ്പോൾ തിരിച്ചു വരാം ക്യാപിറ്റൽ എന്നിട്ട് ഇത് ഏതിൻ്റെ ക്യാപിറ്റലെന്ന് ചോദിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറി മാറി ചോദിക്കാറുണ്ട് അപ്പോൾ ഏതാണ് ഗംഗയുടെ സൗത്തിൽ കാണപ്പെടുന്നത് വൺ ഓഫ് ദ പവർഫുൾ ജനവദാണ് മകത മഹാദേവദറിയറിയപ്പെടുന്നത് ഓക്കെ ഇവരാണെന്ന് അത് ആദ്യമായിട്ട് എലിഫൻസിനെ ഒക്കെ യൂസ് ചെയ്ത് യൂസ് നടത്തി കേട്ടോ അത് ഫസ്റ്റ് യൂസ് എലിഫൻറ്റ് എലിഫൻറ്റെ വാർസിൽ ആദ്യമായിട്ട് യൂസ് ചെയ്താരെന്ന് വെച്ചാൽ അത് നമ്മുടെ മഗത മഹാദേവത കേട്ടോ ഫസ്റ്റ് ആദ്യമായിട്ട് എലിഫൻസിനെ യൂസ് ചെയ്തത് കോസില വൺ ഓഫ് ദ പവർഫുൾ മഹാദേവദാസ് ഹാസ് ദ ക്യാപിറ്റൽ അറ്റ് ഡാഷ് ഉണ്ടോ ഞാനിപ്പോൾ പറഞ്ഞ് നിർത്തിയുള്ളൂ അല്ലേ കോസല എന്താണ് അതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ് നമ്മൾ രണ്ട് പേര് പറഞ്ഞാൽ അയോധ്യ ആൻഡ് സ്രാവഷ്ടി അയോധ്യ ഉണ്ടതിനകത്ത് അയോധ്യ ഉണ്ട് അപ്പോൾ എന്താണ് മൂന്നാമത്തെയാണത് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കോസലയുടെ ക്യാപിറ്റലാണിത് അയോധ്യ ഇനി വൈശാലി എന്നാണ് വൈശാലി വൈശാലി അതിൻ്റെ ക്യാപിറ്റലാണ് വാജിയുടെ ക്യാപിറ്റലാണത് വൈശാലിന്ന് പറയുന്നത് കേട്ടോ വാജിയുടെ ക്യാപിറ്റലാണ് വൈശാലി ചമ്പം നമ്മൾ നേരത്തെ പറയാമോ അങ്ക അല്ലേ അങ്ക ആൻഡ് കൗശംബി ഓക്കെ കൌശമ്പിതാണ് വത്സ ഓക്കെ വത്സയുടെ എന്ത് കൗശമ്പി എന്ന് പറയുന്നത് ഓക്കെ ഇത് നോട്ട് ചെയ്ത് വെക്ക കേട്ടോ ഓക്കെ ഇനി അവന്തിയുടെ ക്യാപിറ്റലുണ്ട് അവന്തി അവന്തി ക്യാപിറ്റലാണിത് ഉജ്ജയിൻ എന്ന് പറയും അവന്തിയുടെ ക്യാപിറ്റലാണിത് ഉജ്ജൈൻ അവദ്യയുടെ ക്യാപിറ്റലാണെന്ത് ഉജ്ജൈൻ അതും എക്സ്ട്രാ ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് നോക്കുക അവന്തിയുടെ ക്യാപിറ്റൽ ഉജ്ജയിൻ നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മാസ് ക്യാപിറ്റൽ ഓഫ് മഹാധനവദാസ് ഗാന്ധാര ഗാന്ധാരയുടെ ക്യാപിറ്റൽ ഇതാണ് ഗാന്ധിയുടെ ക്യാപിറ്റൽ നോക്കി നമുക്ക് അറിയില്ല നമുക്ക് ഓപ്ഷൻ തരുമേറ്റി നോക്കാം ഓക്കെ ഉജ്ജയൻ ഓൾറെഡി പഠിച്ചു ഉജ്ജൻ നമ്മുടെ അവന്റെ ക്യാപിറ്റലാണ് അപ്പം ഉജ്ജന അല്ല ഇനി വൈസാലി ഓക്കെ വാജി വാജിന്റെ ക്യാപിറ്റലാണ് വൈസാലി അപ്പോൾ അതുമല്ല വാരണാസി വാരണാസിയും ടാക്സിലേ മാത്രമേ പഠിക്കാനുള്ളു ഇതാണ് ഗാന്ധാരുടെ ടാക്സിലാണത് ഗാന്ധാരുടെ ക്യാപിറ്റലാണത് ടാക്സില എന്ന അറിയപ്പെടുന്നു കേട്ടോ ടാക്സില ഗാന്ധാരയുടെ ക്യാപിറ്റലാണത് ടാക്സില ഓക്കെ നെക്സ്റ്റ് റൂളേഴ്സ് ഓഫ് മഹാജനപദാസ് ഇൻ ആൻഷ്യൻ ഇന്ത്യ കളക്റ്റഡ് ടാക്സ് ഓൺ ക്രോപ്സ്റ്റ് ദ റേറ്റ് ഓഫ് ഡാഷ് അറ്റ് വാട്ട് പ്രൊഡ്യൂസ് അതായത് ഈ മഹാജനപതി പീരീഡിൽ എന്താണ് ഈ സമയത്ത് ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ടാക്സ് കളക്ട് ചെയ്യപ്പെടുന്നത് എത്ര ശതമാനമാണ് അതായത് അവർ ക്രോപ്സ് അപ്പോൾ നമ്മുടെ ഫാമേഴ്സ് ഒക്കെ ക്രോപ്സ് പ്രോഡിച്ച് കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ശതമാനം എത്ര ശതമാനം എന്താണ് ഇവർ കളക്ട് ചെയ്യും അപ്പോൾ എത്ര ശതമാനമാണെന്ന് ഇവർ കളക്ട് ചെയ്ത് മേടിക്കുന്നതാണ് ചോദ്യം എത്ര ശതമാനമാണ് വൺ ബൈ സിക്സ് ആട്ടോ ഓക്കെ വൺ ബൈ സിക്സ് ഓഫ് ദ ടാക്സ് അതിന് പറയുന്ന പേരാണ് ഭാഗ എന്ന് പറയും ഭാഗ ഞാനിത് പറയുന്ന പേരെന്താണ് ടാക്സ് ആണെന്ന് അതിന് പറഞ്ഞോണ്ടിരുന്നത് ചോദിക്കാം ഓക്കെ ഫാമേഴ്സ് എന്താണ് ഒരു അറുപത് പ്രൊഡ്യൂസ് ചെയ്താൽ ഈ മഹാദേവ വ്യവസ്ഥയ്ക്ക് റൂഡേഴ്സിന് ഉള്ളതാണ് ബിംബിസാര ഫൗണ്ടർ ഓഫ് ഡൈനാസ്റ്റി വാസ് കിൽഡ് ബൈ ഹിസ് ഡാഷ് ഇത് നമ്മളെന്താണ് ഒരു പുതിയ ഡൈനാസിറ്റിയിലെ ഡൈനാസ്റ്റി സ്റ്റാർട്ട് ചെയ്യണം അത് എന്താണ് അവിടെ ഇമർജ്ജ് വരുന്ന ഒരു ഡൈനാസ്റ്റി ആണത് നമ്മുടെ ഹരിയങ്ക ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഓക്കെ ഹരിയങ്ക ഡൈനാസ്റ്റി നമുക്ക് ജസ്റ്റ് ഷോർട്ടായി നോക്കാം ഹരിയങ്ക ഡൈനാസ്റ്റിയുടെ ഫസ്റ്റ് റൂഡറാണത് നമ്മുടെ ബിംബി സാര എന്ന് പറയുന്നത് കേട്ടോ ബിബി സാര ബിംബി സാര മറ്റുപേരാണത് ഷോണിക എന്ന് പറയും ബിംബി സാര അല്ലെങ്കിൽ ഷോണിക രണ്ടുപേരുണ്ട് ഓക്കെ ഇദ്ദേഹത്തിൻ്റെ മകനാണത് അജാത ശത്രു അജാത ശത്രു അപ്പൊ ഉത്തരം കിട്ടി അല്ലെ ആരാണ് ബിംബിസാര ദ ഫൗണ്ടർ ഓഫ് ഹരിങ്ക ഡൈനാസ്റ്റി വാസ് കിൾഡ് ബഹിഴ്സൺ ആരാണ് അജാശത്രുവാണത് ഇതെ കൊന്നത് ഇനി അജാശത്രുണ്ട് അടുത്ത വരുന്ന ആണത് ഉദയൻ എന്ന് പറയുന്നത് ഉദയൻ ഓക്കെ പിന്നെയാണത് ഉദയൻ വരും ഓക്കെ ഉദയൻ അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്നാണ് പിന്നെ ഒരുപാട് ഇവര് മൂന്നരമാണ് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള റൂളേഴ്സ് എന്ന് പറയുന്നത് ശേഷം വരുന്നവരൊക്കെ വളരെ വീക്കായിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് റൂളേഴ്സ് ആണത് നാഗ എന്ന് പറയും ഓക്കെ നാഗ ദസാഖ് എന്ന് ദസാഖ് ലാസ്റ്റ് റൂളർ സോറി എന്താണ് നാഗദസാഖ് അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇദ്ദേഹത്തിന് ഈ നാഗദസാക്കിനെ കൊന്നുകൊണ്ടാണത് ഇദ്ദേഹത്തിന്റെ മിനിസ്റ്റർ ആയ ശിശുനാഗ വരുന്നത് കേട്ടോ ശിശുനാഗ ശിശു നാഗ ാഗ ഡൈനാസിടെ എമർജി ആണ് ശിശുനാഗ ഡാസിറ്റി രണ്ടുപേരുണ്ടായിരുന്നു ശിശുനാഗ ആൻഡ് കാലശോക ശിശുനാഗ ആൻഡ് ആൻഡ് കാലശോക ഓക്കെ ഇവർ രണ്ടുപേരാണത് ശിശുനോ ഡൈനാസിറ്റി പെട്ടത് ഇനി ഈ കാലശോകനൊക്കെ ഇല്ലയോണ്ടെന്നാണ് വീണ്ടും അടുത്ത ഡൈനാസിറ്റി ആയിരുന്നു അതാണിത് മഹാപത്മ നന്ദ എന്ന് പറയുന്നത് മഹാപത്മ മഹാപത്മനന്ദ ഓക്കേ മഹാപത്മനന്ദ നമുക്കൊരു കളർ എടുക്കാം ഓക്കെ ഒരു ബ്രൗൺ ചെയ് പച്ചക്കറ ഓക്കെ ഇത് വേണ്ട വരുന്നാണിത് അടുത്ത വരുന്നാണിത് മഹാപത്മ നന്ദ എന്ന് പറയുന്നത് കേട്ടോ മഹാ പത്മ നന്ദ മഹാപത്മ നന്ദ അപ്പൊ ഈ ഓർഡർ നിങ്ങൾ ഓർത്തിരിക്കണം കാരണം ഇടക്കിടയ്ക്ക് എന്താണ് ഈ ഓർഡർ പറഞ്ഞിരുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്താണ് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും ഈ മഹാപത്മനന്ദയുടെ ഒരു ഇതിനകത്ത് ലാസ്റ്റ് റൂൾ ആണത് ധനനന്ദ എന്ന് പറയുന്നത് കേട്ടോ ധനനന്ദ ധന നന്ദ ഓക്കെ ഇനി ചിലപ്പോൾ എന്താണ് ചോദിക്കാൻ പോകുന്നത് ചോദ്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ എന്താണ് ഈ ഒരു ഒറ്റ ഓർഡർ പഠിച്ചാൽ മതി ബിംബിസാര ആരാണ് ഹരിക ഡൈനാസിറ്റി ഫൗണ്ടർ ആണ് അജാശത്രു ഉദയൻ അതിൻ്റെ ലാസ്റ്റ് റൂഡാണ് നാഗദാസാഖ് എന്ന് പറയുന്നത് അതെന്താണ് അടുത്ത ഡയനാസ്റ്റാർട്ട് ചെയ്യണം ശിശനാംഗ് ഡൈനാസ്റ്റി ആൻഡ് കാലസഭ പിന്നെന്താണ് വീണ്ടും അടുത്ത ഡയനാസ്റ്റാർട്ട് ചെയ്യുകയാണ് അവർ മഹാപ്നന്ദ ആൻഡ് ധനനന്ദ ഇങ്ങനെയാണത് ഇതിൻ്റെ ഓർഡർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓർഡർ പഠിച്ചത് ബിസാര ഗുലിതറാണ് നമ്മുടെ അജാശത്രു ആണെന്ന് കില്ല് ചെയ്തത് ഓക്കെ ഓക്കെ നെക്സ്റ്റ് ദ ഫേമസ് ഫിഷ്യൻ ജീവക വാസ് അപ്പോയിൻ്റഡ് ബൈ ദ കോർട്ട് ഓഫ് ഡാഷ് അതായത് ജീവക ജീവക എന്ന് പറയുന്ന ഫിസിഷ്യനെ ആരുടെ കോട്ടിലാണ് അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരുന്നത് ബിംബിസാരുടെ കോട്ടിലാട്ടോ ബിംബിസാർ അതായത് നമ്മുടെ അവന്തി കിങ് കിങ് ആയ പ്രത്യോദക്ക് എന്താണ് ജോണ്ടിസ് ജോണ്ടിസ് എന്നപ്പോഴേക്ക് എന്താണ് ഈ ഫിസിഷ്യനെയാണ് എന്ത് ഇദ്ദേഹം അയച്ചത് ഓക്കെ ജോണ്ടിസ് അവന്തി കിങ് ആയ അവന്തി കിങ് ആയ പ്രത്യോദ പ്രത്യോദക്ക് എന്താണ് ജോണ്ടിസ് എന്ന പേരാണ് ഈ ബിബിസാരാണ് ബിബിസാര നമ്മുടെ ജീവഗേനെ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് അയച്ചിട്ടുണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റാണ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ഓക്കെ ഒന്ന് രണ്ടോ എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ദ കോശല മഹാജനപിത ഈസ് എ പാർട്ട് ഓഫ് മോഡേൺ ഡേ ഡാഷ് അതായത് കോശല മഹാജനപിത അതായത് നമ്മൾ പറയാം അയോധ്യാഷ്ട്ര ആവശ്യ ക്യാപിറ്റൽ ആയിട്ടുള്ള കോശല മഹാജനപിത ഉള്ള സ്റ്റേറ്റിലെ ഏത് പാട്ടായിട്ട് വരും ഏത് പാട്ടാണ് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശ് ഒരുമാതിരിപ്പെട്ട ഒരുപാട് സ്ഥലങ്ങൾ ഓക്കെ ഞാൻ പറഞ്ഞാൽ ഏകദേശം നമ്മുടെ പതിനാറ് മഹാജനവാസില് ഏകദേശം എട്ട് മഹാജനവാസം എന്താണ് എട്ട് മഹാജനവാസം നമ്മുടെ ഉത്തർപ്രദേശിൽ ഓക്കെ ഉത്തർപ്രദേശിന് റെപ്രസെൻ്റ് ചെയ്തുള്ള കേട്ടോ അത് നോട്ട് ചെയ്ത് ചോദിച്ചാൽ ഒരുപാട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്കവന്താണ് ഉത്തർപ്രദേശിൽ കാണപ്പെടുന്നതാണ് കോശല മഹാജനവാദം മാത്രമല്ല മറ്റ് ഏകദേശം എട്ട് മഹാജനവാസം എന്നാണ് ഉത്തർപ്രദേശിൽ സിറ്റിയത് ഇപ്പോഴത്തെ കാലത്ത് ഉത്തർപ്രദേശിൽ ഉള്ളതാട്ടോ ഹു കിൽഡ് കാലശോക ദ ലാസ് റൂൾ ഓഫ് ശിശുനാഗ ഡൈനാസിറ്റി ആ സിമ്പിള് നമ്മൾ നേരത്തെ ഒരു ഫ്ലോചാട്ട് പഠിച്ചതാണ് അല്ലേ ഈ ഫ്ലോ ചാർട്ട് മനസ്സിലുണ്ടെങ്കിൽ എന്താണ് ഞാനിപ്പോൾ പറഞ്ഞു കാര്യങ്ങൾ എന്താണ് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്താണ് ഹൂക്കിലിഡ് കലശോക കലശോക ഏതാണ് കലശോകെന്ന് പറഞ്ഞാൽ നമ്മുടെ ശിശുനാഗ ഡൈനാസിറ്റി ശിശുനാഗ അതിനായിട്ട് പിന്നെ വരുന്നതാണ് കലശോക കലശേന കില്ലിയതരാണ് കലശേന കിഴിയത് നമ്മുടെ മഹാപത്മനന്ദയാണ് മഹാപത്മനന്ദ മഹാപത്മനന്ദ ഇത് അറിയപ്പെടുന്ന ഉഗ്രസേന എക്ലാട് എന്നൊക്കെ അറിയപ്പെടും ഉഗ്രസേന ഉഗ്രസേന അല്ലെങ്കിൽ എക്ര ആത്മക്ക അറിയപ്പെടുന്ന ആരാണ് ഈ മഹാപത്മ നന്ദയാണ് ഓക്കെ ദ ലാസ്റ്റ് റൂൾ ഓഫ് ശുശ്നാഗനെ ചോദിച്ചത് എന്താണ് വേറെ ചോദ്യം കിട്ടി ആരാണ് കാലസ്വാകിയാണ് എന്താ ദ ലാസ്റ്റ് റൂൾ ഓഫ് ശുശുനാഗഡൈനാസ്ത്രീ എന്നും പറയുന്നത് അതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ് ഇനി ത്രൂന്ത ദ ലാസ്റ്റ് വീണ്ടും ഈസി ആരാണ് ധനാന്തനെ ഓവർലോഡ് ചെയ്തത് ആ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ ധനാന്ത കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ നമ്മൾ മൂന്ന് ഡൈനാസ്റ്റി പഠിച്ചായിരുന്നു അല്ലേ നമ്മൾ ധനാന്തവരെ പറഞ്ഞു തരത്തി ഇനി അടുത്ത് വരുന്ന ഡയനാസിറ്റി ആണെന്ത ചന്ദ്രഗുപ്ത മൗര്യ ഓക്കേ അല്ലെങ്കിൽ മൗരി ഡയനാസിറ്റി ആണെങ്കിൽ പിന്നെ എസ്റ്റാബ്ലിഷ് ആവുന്നു ഓക്കെ മൗര്യ ഡൈനാസ്റ്റി ചന്ദ്രഗുപ്ത മൗര്യ ഇത് നമുക്ക് പഠിക്കാനുള്ളതാണ് ചന്ദ്രഗുപ്ത മൗര്യയുടെ ഡയനാസിറ്റിസിലെ കുറച്ച് കാര്യങ്ങളാണത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ആ ഫ്ലോ ചാട്ടൊന്നും കൂടെ എഴുതുക എന്നിട്ട് അതിൻ്റെ ബാക്കി ധനാന്ത കഴിഞ്ഞാൽ പിന്നെ അടുത്ത് അടുത്ത ഡയനാസ്റ്റിയാണിത് മൗര്യൻ എംപയർ അതിനകത്ത് ആരാണ് ചന്ദ്രഗുപ്ത മാര്യമാണത് ഫസ്റ്റ് ധനാന്തനെ കൊന്ന് ചന്ദ്രഗുപ്ത മൗര്യാണത് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൽ വിളിച്ചിരുന്ന പേര് സാൻഡ്രോ കോട്ടസ് ഓക്കെ ഗ്രീക്കാരെന്താണ് സാൻഡ്രോ കോട്ടസ് വിളിച്ചിരുന്ന സാൻഡ്രോ കോട്ടസ് ഓക്കെ സാൻഡ്രോ കോട്ടസ് ഗ്രീക്കാര് സാൻഡ്രോ കോട്ടസ് വിശേഷിപ്പിക്കുന്ന ആരെയാണ് ചന്ദ്രഗുത്തും അവരെയാണ് സാൻഡ്രോ കോട്ടസ് എന്ന് വിശേഷിപ്പിക്കുന്നത് കേട്ടോ ആണ് നെക്സ്റ്റ് ഫസ്റ്റ് ഇന്ത്യൻ ടൂളർ ടു യുണൈറ്റ് ദ ഓൾ നോർത്ത് ഇന്ത്യ ഓക്കെ ഫസ്റ്റ് ടൂളർ ടു യുണൈറ്റ് ദ ഓൾ നോർത്ത് ഇന്ത്യ ആരാണ് അത് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ തന്നെയാണ് ഓക്കെ ആദ്യമായിട്ട് എന്താണ് നോർത്ത് ഇന്ത്യ മൊത്തം വന്നിട്ട് ഒരു പവർഫുൾ ആയിട്ട് അപ്പോൾ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞാൽ ഒരുപാട് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ പക്ഷേ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ എന്താണ് ഒന്നിപ്പിച്ച് ഒരു പവർഫുൾ ആയിട്ട് അതായത് വേൾഡ് നോർത്ത് ഇന്ത്യ മൊത്തം കമ്പയർ ചെയ്ത് ഭരിച്ച ആദ്യത്തെ ഒരു രാജ്യമാണെന്ന് നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ജൈനിസം ഓക്കെ ജൈനിസ് ജൈനിസം ഫോളോ ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം ലാസ്റ്റ് നമ്മുടെ ശ്രാവണ ബലകളിലേക്ക് ലാസ്റ്റ് പോയിട്ട് അവിടെ വച്ചാൽ സ്റ്റാലുവേഷൻ സ്വീകരിച്ച് അദ്ദേഹം മരിക്കാനുണ്ടായത് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് ശ്രാവണ ഹു വെന് ടു ശ്രാവണ ബലഗോളാണ് ആരാണ് ചന്ദ്രഗുപ്തം ആരാണത് നമ്മുടെ ശ്രവണബലകളിലേക്ക് എന്താണ് പോയി ജെനിസൊക്കെ സ്വീകരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് അതും നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ഹാസ് ബീൻ കോൾഡ് അമിട്രോക്രൈറ്റ്സ് ബൈ ഗ്രീക്സ് അതായത് ഗ്രീക്കുകാര് അമിട്രോക്രൈറ്റ്സ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരാണ് ഓക്കെ എന്താണ് ഈ അമിട്രോ എന്ന് പറഞ്ഞാൽ ഡെസ്ട്രോയ് ഓഫ് ഫോയിസ് നടത്തും ഡെസ്ട്രോയർ ഓഫ് ഓക്കെ ഡെസ്ട്രോയർ ഓഫ് ഫോയ്സ് അതായത് എനിമീസ് എനിസ് എനിമീസിന്റെ ഡെസ്ട്രോയിസ് എന്നാണത് അമിട്രോക്രൈറ്റ്സ് എന്ന പേര് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ആരെയാണ് വിശേഷിപ്പിക്കുന്നത് അശോകനെ നമ്മൾ ഓർഡറില്ലേ അശോകനെ വിളിച്ചത് ദേവനാമ പിയ എന്നല്ല നാമ പിയ അല്ലെങ്കിൽ എന്താണ് പിയാദശി ഓക്കെ ദശി എന്നൊക്കെയാണന്ത് അശോകനെ നമ്മൾ വിളിച്ചു തരുന്നത് ഓക്കെ ബിന്ദുസാരയാണെന്ത് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബിന്ദുസാര ബിന്ദുസാരയാണെന്ത് അമിട്രോക്കസ് എന്ന പേരില് ഗ്രീക്കാര് വിളിച്ചിരുന്നത് ചന്ദ്രഗുപ്തം അവരെ വിളിച്ചിരുന്നത് സാൻഡ്രോ കോട്ടസ് അല്ലെങ്കിൽ ആൻഡ്രോ കോട്ടസ് ആണ് വിളിച്ചിരുന്നത് കേട്ടോ സാൻഡ്രോ കോട്ടസ് ഓക്കെ സാൻഡ്രോ കോട്ടസ് അല്ലെങ്കിൽ ആൻഡ്രോ കോട്ടസ് ഓക്കെ എങ്ങനെയാണത് ചന്ദ്രഗുപ്തം അവരനെ ഗ്രീക്കുകാര് വിശേഷിപ്പിക്കുന്നത് കേട്ടോ ആൻഡ്രോ ഓക്കെ ആൻഡ്രോ കോട്ടസ് സാൻഡ്രോ കോട്ടസ് ഓർ ആൻഡ്രോ കോട്ടസ് ആണത് ചന്ദ്രഗുപനെ വിശേഷിപ്പിക്കുന്നത് ലാസ്റ്റ് വൺ അജാത ശത്രു ഓക്കെ അപ്പൊ എന്താണ് കറക്റ്റ് ആൻസർ ബിന്ദു സാരയാണ് ബിന്ദുസാരയാണ് ബിന്ദുസാര മെഗസ്റ്റീസ് വാസേ ഗ്രീക്ക് അംബാസിഡർ ഇൻ ദ കോർട്ട് ഓഫ് ഡാഷ് ആരാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ അല്ലേ ആരാണ് മെഗസ്റ്റീൻസ് ആരുടെ കോർട്ടിലെ കോട്ട് പോയിറ്റ് ആയിരുന്നു ആരാണ് മെഗസ്റ്റീൻസിനെ വിട്ടത് നമ്മുടെ സെലക്കസ് നിക്കാട്ട് അല്ലേ സെലക്കസ് ഓക്കെ നിക്കാറ്റ് അല്ലേ സെലക്കസ് നിക്കേട്ടാണെന്ത് നമ്മുടെ മെഗസ്റ്റനീസിനെ ആരുടെ കോട്ടിലൊക്കെ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോട്ടിലേക്ക് അയച്ചത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് മെഗസ്തനീസ് മെഗസ്തനീസ് ആരുടെ കോട്ടിലേക്ക് ആണോ എന്ന് അല്ലെങ്കിൽ ആരുടെ റെയിൻ്റെ സമയത്തായിരുന്നു എന്താ വിസിറ്റ് ചെയ്തതെന്ന് ചോദിക്കാറുണ്ട് ചന്ദ്രഗുപ്ത മൗലിയുടെ സമയത്താണത് മെഗസ്തനീസ് വിസിറ്റ് ചെയ്ത കേട്ടോ മെഗസ്തനീസ് അശോക ഫൗട്ട് കലിംഗ വാർ ഇൻ ഡാഷ് വെരി 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 ഇമ്പോർട്ടൻ്റ് അശോക കലിംഗ വാർ ഫൗട്ട് ചെയ്ത് ഏതു നോക്കേ ഓപ്ഷൻ നോക്കി മുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി പതിനാറ് ഇരുന്നൂറ്റി എഴുപത്തൊന്ന് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഇൻ കേസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളപ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കൂലേ ഇരുന്നൂറ്റി പതിനാറാണോ ഇരുന്നൂറ്റി അറുപത്തൊന്നാണോ എന്ന ചെറിയൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരും എന്താണ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബി സിയിൽ കേട്ടോ ടു സിക്സ് വൺ ബി സിയിലാണത് കലിംഗ അദ്ദേഹം ഫൗട്ട് ചെയ്ത് കേട്ടോ ഫൗട്ട് ചെയ്ത് എത്രയാണ് ഒമ്പത് വർഷക്കാലം അല്ലേ നയൻ ഇയേഴ്സ് നയൻ ഇയേഴ്സിൻ്റെ എന്താണ് എന്താണ് ബാറ്റിൽ നടന്നിരുന്നു നയൻ ഇയേഴ്സ് അതുപോലെ തന്നെ എത്രാമത്തെ റോക്ക് എഡിറ്റിലാണെന്ത് ഈ കലിംഗ വാറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് എത്രാമത്തെ റോക്കെഡിറ്റാണ് റോക്ക് എഡിറ്റ് തേർട്ടീൻ കേട്ടോ റോക്ക് എഡിറ്റായ തേർട്ടീനിലാണെന്ത് ഈ കലിംഗ വാറിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് നോട്ട് ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഹു അപ്പോയിന്റഡ് അപ്പോയിന്റമ്മ മഹാമതാസ്റ്റൂറെ ബുദ്ധിസം എന്ന് പറഞ്ഞായിരുന്നു അശോകൻ എന്താണ് അശോകൻ ഒരു ബുദ്ധ എന്താണ് വിശ്വാസിയായിരുന്നു അല്ലെ ബുദ്ധനെ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളത് അശോകൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അശോകൻ എന്താ ആരെയാണ് സോറി അശോകൻ ധമ മഹാമാതാസിനെ എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് എങ്ങോട്ട് നമ്മുടെ ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി എന്താണ് ധമ മഹാമാതാസിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാണ്ട് അദ്ദേഹത്തിന്റെ മകളായ സംഘമിത്ര അതിൻ്റെ മഹേന്ദ്രനെ എന്താണ് ഈ എന്താ സൈലോണിലേക്ക് അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് എന്താണ് അയച്ചിട്ടുണ്ട് അത് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഹു അപ്പോയിൻറ്റഡ് ദമ്മ മഹാദാസ് ആരാണ് അത് അശോകയാണ് നെക്സ്റ്റ് ചെപ്റ്റർ എന്താണ് തിരിച്ചു ചോദിക്കാം അശോക ആരെയാണ് എന്താണ് ബുദ്ധ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അയച്ചതെന്ന് ചോദിക്കാം ആരാണ് ധമ്മ മഹാമാദാസിനെയാണ് വാട്ട് വാസ് ദ നെയിം ഓഫ് കിങ് അശോകസ് ഡോട്ടർ ഹൂം ഹി അപ്പോയിന്റഡ് ടു കാരി ഔട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് എ ബുദ്ധിസ്റ്റ് മിഷനറി ഓൾറെഡി ആണ് ഇപ്പോൾ പറഞ്ഞോളൂ അല്ലേ എന്താണ് ദമ മഹ മഹാമാതാസിൻ്റെ കൂടെ നമ്മളെന്താണ് അദ്ദേഹത്തിൻ്റെ ഡോട്ടറിന്റെ പേരെന്താണ് സംഗമിത്ര കേട്ടോ സംഗമിത്ര സംഗമിത്ര ഇതാണ് സംഗമിത്ര സംഗമിത്ര മാത്രമല്ല മഹേന്ദ്ര കൂടിയാണ് കേട്ടോ സംഗമിത്ര ആൻഡ് മഹേന്ദ്ര സംഗമിത്ര ആൻഡ് മഹേന്ദ്ര എങ്ങോട്ടാണ് അയച്ചത് സൈലോൺ അല്ലെങ്കിൽ ശ്രീലങ്കയിലേക്ക് കേട്ടോ സൈലോൺ ഓർ ശ്രീലങ്കയിലേക്ക് എന്താണ് അയച്ചിട്ടുണ്ട് ശ്രീലങ്ക സൈലോൺ ഓർ ശ്രീലങ്ക എന്താണ് ബുദ്ധിസം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് സംഗമിത്ര ആൻഡ് മഹേന്ദ്ര ആരുടെ ആരുടെ ഡോക്ടേഴ്സ് ആണ് ആരുടെയാണ് അശോകന്റെ ഡോട്ടാണ് അശോകൻ ഡോട്ട് ആൻഡ് സൺ ഓക്കെ ടൈപ്പ് ഓഫ് കോർട്ട് കോൾഡ് കാന്തക സോദന വാസ് പ്രസന്റ് ഇൻ ദ എംപയർ അതായത് ഈ ഓരോ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോഴേക്കിനും അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന് അണ്ടറിൽ ഓരോ ടേംസിനും ഓരോ പേരായിരിക്കും അപ്പം കോർട്ടിന് അതായത് കോടതികൾക്ക് എന്താണ് കാന്തക സോധന എന്ന പേര് കൊടുത്തിട്ടുള്ളത് താഴെ കൊടുത്തിൽ ഏത് എംപയറിനാണ് ഏത് എംപയറിനാണ് മൗര്യൻ എംപയറിനാണ് കേട്ടോ മൗര്യൻ എംപയർ ഓക്കെ കാന്തക സോധന എന്ന് വെച്ചാൽ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള വരുമ്പോഴേക്കും അതിൻ്റെ കോർട്ടിൽ വരുന്ന പേര് പറയുന്ന പേരാണ് ഇത് കാന്തക സോധന എന്ന് പറയുന്നത് ഓക്കെ മൗര്യൻ എംപയർ അണ്ടർ മൗര്യൻ അഡ്മിനിസ്ട്രേഷൻ ദ സിദ്ധാ വാസ്ത ഓഫീസർ ഇൻ ചാർജ് ഓഫ് ഡാഷ് ഓക്കെ അതായത് നമ്മൾ പറഞ്ഞു കുറച്ചും പറഞ്ഞായിരുന്നു അല്ലേ കോർട്ടിൻ്റെ കാര്യം പറഞ്ഞേ അതുപോലെ എന്താണ് ഓരോ ഹെഡിനെന്താണ് ഓരോ പേര് കൊടുത്തിട്ടുള്ളത് അപ്പൊ സിതാ ദക്ഷ എന്നറിയപ്പെടുന്നത് എന്തിന് ആരുടെ എതിൻ്റെ ഹെഡിനാണ് എന്തിനാണ് അഗ്രികൾച്ചർ എന്തിനാണ് അഗ്രികൾച്ചറിന്റെ ഹെഡിനാണെങ്കിൽ നമ്മൾ സിധാ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് രണ്ടു മൂന്ന് പേരും നോക്കാം ഫസ്റ്റ് വൺ അഘാരദക്ഷ നോക്കാം അഘാരദക്ഷ എന്താണ് അഘാര ദക്ഷ ഓക്കെ അഘാര ദക്ഷ എന്താണ് ഹെഡ് ഓഫ് മൈൻസിനാട്ടോ പറയുന്നത് മൈൻസ് ഓക്കെ ഹെഡ് എന്ന് അഘാര ദക്ഷ ഓക്കെ നെക്സ്റ്റ് വൺ നവാദക്ഷ ഓക്കെ നവ ദക്ഷ്യ നവ ദ നവ എന്ന് വെച്ചാൽ ഷിപ്പ് ഓക്കെ ഷിപ്പിന്റെ ഹെഡിൽ ആൻഡ് സന്നിധത സന്നിധത ട്രഷറിയുടെ ഹെഡ് എന്ന് പറയുന്നത് വരാൻ സന്നിധത ഓക്കെ മേ ബി ഇനി ചോദിക്കാൻ സാധനാണത് ട്രഷറി ഓക്കെ ട്രഷറി ട്രഷറിയുടെ ഹെഡിന് പറയുന്നതാണത് സന്നിധത ഓക്കെ അപ്പൊ അകാരധക്ഷ അകാരദക്ഷത അവിടെ ഉണ്ടല്ലേ അകാരദക്ഷ എന്താണ് മൈൻസിന്റെ ആണ് നവാധ്യക്ഷ ഷിപ്പിന്റെ ആണ് ആൻഡ് സന്നിധ എന്താണ് ട്രഷറിക്ക് വരുന്ന ഹെഡിന്റെ പേരിലാണ് അപ്പൊ സിധാധ്യക്ഷതാണ് സിധാധക്ഷ അഗ്രികൾച്ചർ അല്ലെ അഗ്രികൾച്ചറിന്റെ ഹെഡിന് പറയുന്ന പേരാണത് സിധാധ്യക്ഷ എന്ന് നമ്മൾ പറയുന്നു ഓക്കെ ഹു എമോങ് ദോളോയിങ് വാസ്ത ലാസ്റ്റ് ഓഫ് ദ മൗരിൻ എംപയർ അതായത് മൗരിൻ എംപയർസിലെ ഏറ്റവും അവസാനത്തെ കിങ് ആരായിരുന്നു നമ്മുടെ ഓർഡർ പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നാല് ചോക്കി എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഡൈനാസ്റ്റിസും വരുന്ന ഓർഡറും ഓരോ ഡൈനാസ്റ്റിയിലെ റൂളേഴ്സ് വരുന്ന ഓർഡറും എന്താണ് നമ്മൾ അങ്ങനെ പഠിച്ചു വെക്കണം ഫസ്റ്റ് എന്താണ് വരുന്നത് ഫസ്റ്റ് ചന്ദ്രഗുപ്ത മൗര്യ അല്ലേ ചന്ദ്ര ഗുപ്ത മൗര്യമാണത് ആദ്യം വരുന്നത് അല്ലേ അത് കണ്ടാരാണ് വരുന്നത് അത് കഴിഞ്ഞ വരുന്നതാണത് നമ്മുടെ ബിന്ദു സാര വരുന്നത് അല്ലേ അത് കഴിഞ്ഞ നമ്മുടെ ബിന്ദു സാര വരും അല്ലേ ബിന്ദു സാര ബിന്ദുസാര പിന്നീട് വരുന്ന ആണത് നമ്മുടെ അശോക പിന്നീട് വരുന്നത് നമ്മുടെ അശോകണത് നമ്മുടെ ബൃഹദ്രത വരുന്നു കേട്ടോ ബൃഹദ്രത ബൃഹദ്രത ഓക്കെ ഈ ഓർഡർ എപ്പോഴും എന്താണ് നമ്മൾ നോട്ട് ചെയ്തോക്കണം ബൃഹദ്രത ഓക്കെ അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണ് വാസ് ദ ലാസ്റ്റ് ഓഫ് ആരാണ് ബൃഹദ്രതയാണത് ഇതിനകത്ത് ലാസ്റ്റ് റൂളർ എന്ന് പറയുന്നത് അതെന്താണ് ഇമ്പോർട്ടന്റ് ആണ് വിച്ച് ടു കിങ്സ് ഫൗട്ട് ഇൻ ദ ബാറ്റിൽ ഓഫ് ഹൈഡാസ്പസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എപ്പോഴും ചോദിക്കുന്നത് ബാറ്റൽ ഓഫ് ഹൈഡാസ്പസ് എന്താണ് ഹൈഡാസ്പസ് ചെയ്തത് റിവറിൻ്റെ നെയ്മാണ് ഹൈഡാസ്പ്രസ് മോഡ നെയിമാണ് ജേലം അല്ലേ ജേലം ഓക്കെ ജേലം റിവറിൻ്റെ എന്താണ് നെയിമാണ് ഹൈഡാസ്പസ് എന്ന് പറയുന്നത് ആരാണ് അലക്സാണ്ടർ ആൻഡ് പോറസ് അല്ലെ അലക്സാണ്ടർ ആൻഡ് പോറസ് ആണെങ്കിൽ ബാറ്റൽ ഓഫ് ഹൈഡാസ്പസ് എന്താണ് ബാറ്റിൽ ചെയ്ത് ആരാണ് ഓൺ ചെയ്ത് അലക്സാണ്ടർ ആണെന്തതിനകത്ത് വോൺ ചെയ്ത് ഏത് വർഷമാണ് ത്രീ ട്വൻറ്റി സിക്സ് ബി സി വെരി വെരി ഇമ്പോർട്ടൻ്റ് മുന്നൂറ്റി ഇരുപത്തി ആറ് ബി സിയിലാണത് ബാറ്റിൽ ഓഫ് ഹൈഡാസ്പെസ് നടന്നത് ഓക്കെ ത്രീ ട്വൻറ്റി ത്രീ ബി സിയിലാണിത് അദ്ദേഹം മരിച്ചത് അലക്സാണ്ടർ മലേറിയ വന്ന് എന്താണ് മരിച്ചത് ത്രീ ട്വൻറ്റി ത്രീ ബി സി അറ്റ് തേർട്ടി ത്രീ ഓക്കെ മുപ്പത്തി മൂന്ന് വയസ്സുള്ളപ്പോണത് അദ്ദേഹം മരണപ്പെട്ടത് കേട്ടോ ആ കാര്യം നോട്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ അത് ഹോഴ്സിൻ്റെ പേര് ഓക്കെ ഹോഴ്സിൻ്റെ പേര് ബുസഫലസ് ഓക്കെ ഹോഴ്സിൻ്റെ പേര് ബുസെഫലസ് ഓക്കെ ബുസെഫലസ് ആണത് അദ്ദേഹത്തിൻ്റെ ഹോഴ്സിൻ്റെ പേര് അപ്പോൾ ഈ ഇതിൻ്റെ കൂടെ എന്താണ് നമ്മൾ ഈ ഇക്കാര്യം പറഞ്ഞപ്പോഴേക്കിനും ഇതിൻ്റെ കൂടെ എന്താണ് കുറച്ച് കാര്യം കൂടെ നമ്മൾ നോട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ബാറ്റിലോ ഫൈഡേസ് ബസ് ഇതാണ് ജയലം എന്നാണ് ജലത്തിൻ്റെ തീർത്തടന്ന് ബാറ്റിലാണത് അലക്സാണ്ടറിൻ്റെ പോസ്സമ്മിലുള്ള യുദ്ധമായിരുന്നു അലക്സാണ്ടർ ബോൺ ചെയ്തു ത്രീ ട്വൻറ്റി സിക്സ് ബിസിലാണിത് നടന്ന് ത്രീ ട്വൻറ്റി ത്രീ ബിസിൽ അദ്ദേഹം മുപ്പത്തിമൂന്നാം വയസ്സിൽ നിന്നാണ് മരണമടഞ്ഞു അദ്ദേഹത്തിൻ്റെ ഹോഴ്സിൻ്റെ പേരാണിത് ബുസെഫലസ് എന്ന് പറയുന്നു ബുസു ഫലസ് വിച്ച് വൺ ഓഫ് ദ ഫോളോങ് ഇസ് ദ ക്യാപിറ്റൽ ഓഫ് സുങ്ക ഡൈനാസിറ്റി ഓക്കെ സുങ്ക ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ ഏതാണ് ഓക്കെ സുഗ ഡ ഡൈനാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് പുഷ്യമിത്ര സുങ്ക പുഷ്യമുത്ര സുങ്കയാണത് സുങ്ക ഡൈനാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്ത ക്യാപിറ്റലാണത് വിദേശ എന്ന് പറയുന്നത് ഓക്കെ വിദേശ പുഷ്യമിത്ര സുങ്ക വിദേശ അദ്ദേഹം അറിയപ്പെടുന്നത് പ്രോസിക്യൂട്ടർ ഓഫ് എന്താണ് ബുദ്ധിസ്റ്റ് അറിയപ്പെട്ട പ്രോസിക്യൂട്ടർ ഓഫ് അദ്ദേഹം ബുദ്ധിസം അറിയപ്പെട്ടിരുന്നു കേട്ടോ പ്രോസിക്യൂട്ടർ ഓഫ് ഓഫ് പ്രോസിക്യൂട്ടർ ഓഫ് ബുദ്ധിസം എന്താണത് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഓക്കെ അതുപോലെ രണ്ട് അശ്വമേധങ്ങള് പെർഫോം ചെയ്താരാണെന്ന് ചോദിച്ചിട്ടുണ്ട് രണ്ട് അശ്വമേധങ്ങള് അശ്വമേധാസ് ഓക്കെ അശ്വമേധാസ് പെർഫോം ചെയ്ത ആരാണ് അത് ഈ പുഷ്യമിത്ര സുങ്കിയാട്ടോ ടു അശ്വമേധാസ് എന്താണ് അദ്ദേഹം പെർഫോം പ്രോസിക്യൂട്ടർ ഓഫ് ബുദ്ധിസം അറിയപ്പെടുന്നവരാണ് ഇദ്ദേഹം തന്നെയാണ് അത് നോട്ട് ചെയ്യുക

ഫൗണ്ടർ ഓഫ് സദ്വാഹന ഡൈനാസിറ്റി പക്ഷേ ഗ്രേറ്റസ്റ്റ് റൂൾ എന്ന് ചോദിക്കുമ്പോഴേക്കും ആരാണ് ഇതിനകത്ത് ഗൗതമി പുത്ര സദകർമ്മിയാണിത് ഗ്രേറ്റസ്റ്റ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ ഗ്രേറ്റസ്റ്റ് റൂളർ ഓക്കെ ഇദ്ദേഹം അറിയപ്പെടുന്നത് ഏക് ബ്രാഹ്മണ എന്ന് അറിയപ്പെട്ടോ ഏക ബ്രാഹ്മണ ഓക്കേ ബ്രാഹ്മണ മറ്റു പേരെന്താണ് ഇദ്ദേഹം അറിയപ്പെടും അതുപോലെ ഫസ്റ്റ് എന്താണ് റൂളർ ടു ബി നെയ്മ് ആഫ്റ്റർ ഹർ മദർ ഓക്കെ അമ്മയുടെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ റൂളറാണത് ഗൗതമി പുത്ര സതകർമ്മി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് കുശാന ഡൈനാസ്റ്റി ഓക്കെ കുശാന ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആരാണ് ആരാണ് കുശാന ഡൈനാസ്റ്റി ഫൗണ്ടർ കുശാന ഡൈനാസ്റ്റി ഫൗണ്ടർ ആണത് കുജല കടാഫിസ് കേട്ടോ കുജല കടാഫിസ് ഓക്കെ കുജല കടാഫസ് ഇസ് ദ ഫൗണ്ടർ ഓഫ് കുശാന ഡൈനാസ്റ്റി ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് കുശാന ഡൈനാസ്റ്റി എഴുതിയത് ആരാണ് ആരാണ് ഞാൻ പറഞ്ഞു ആൻഷ്യൻ ബുക്സ് ഇടയ്ക്കിടയ്ക്ക് എന്താണ് ആൻഷ്യൻ ബുക്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട് ബുദ്ധിചരിത എഴുതി ആരാണ് അശ്വഘോഷ ഓക്കെ അശ്വഘോഷാണത് ബുദ്ധചരിത എഴുതിയത് നാഗാർജുന 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 അറിയപ്പെടുന്ന ഇന്ത്യൻ അറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ഇന്ത്യൻ ഐൻസ്റ്റീൻ അറിയപ്പെടുന്ന വ്യക്തിയാണിത് നാഗാർജുന കാളിദാസിലെ നമ്മൾ ഓൾഡ് അല്ലേ പറയാമോ അവജ്ഞാനശാകുത്തലം രഘുവംശം അവരെന്താണ് മാളിതാജ്ഞ മിത്രം ഒരുപാട് ബുക്ക് പറഞ്ഞു പിന്നെ ഹർഷവർദ്ധന ഹർഷവർദ്ധനയുടെ ബുക്കുകളുണ്ട് രത്നാവലി ഓക്കെ രത്നാവലി രത്നാവലി നാഗാനന്ദ നാഗാനന്ദ ആൻഡ് പ്രിയ ദർശിക്ക അല്ലെ പ്രിയ പ്രിയദർശിക എന്താണ് എക്സ്ട്രട്ട് പഠിച്ച് നോക്കുക ഹർഷവർദ്ധന എന്താ ഓക്കെ ഹർഷവർധനയുടെ ബുക്സാണത് രത്നാ വരി നാഗാനന്ദ ആൻഡ് പ്രിയദർശിക എന്ന് പറയുന്ന ബുക്സുകൾ ഇത് മൂന്ന് ഇമ്പോർട്ടാണ് അതുപോലെ തന്നെ നാഗാർജുന അറിയപ്പെടുന്ന ആരാണ് ഇന്ത്യൻ ഡൈനവർസിറ്റിയാണ് ഓക്കെ ബുദ്ധിരി എഴുതരാണ് ബുദ്ധിരേർ എഴുതുന്നത് അശ്വകോട്ടോ അശ്വകോഷാണ് വിച്ച് ഫേമസ് ഉള്ള സ്ട്രോണസ്റ്റ് സെക്കൻഡ് അശോക ആ ആരാണ് സെക്കൻഡ് അശോക് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ബുദ്ധിസ്റ്റ് കൗൺസിലുകളെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ പറഞ്ഞായിരുന്നു സെക്കൻഡ് അശോക ആരാണ് കനിഷ്ക അല്ലേ കനിഷ്ക ആണത് സെക്കൻഡ് അശോക എന്ന് അറിയപ്പെടുന്നു വെരി വെരി ഇമ്പോർട്ടൻ ഇതൊക്കെ എത്രമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിലാണ് നടത്തിയത് ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിലെ ഫോർത്ത് ബുദ്ധിസ്റ്റ് കൗൺസിൽ നടത്തിയ വ്യക്തി ആരാണെന്ത് നമ്മുടെ കനിഷ്ക എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ അതൊക്കെ ഒരു മഹായാന സെക്ടിൻ്റെ ഫോളോവർ ആയിരുന്നു അല്ലേ മഹായാന സെക്ടിൻ്റെ ഫോളോവർ ആയിരുന്നു അത് കനിഷ്ക എന്ന് പറയുന്നു ഓക്കെ കനിഷ്ക ഇസ് എ ഫോളോവർ ഓഫ് മഹായാന സെക്ട് അതെന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ എങ്ങനെയാണ് ഹീനയാന സെക്ടിന്റെ ഫോളോഴ്സ് അറിയാമായിരിക്കും ഹിനിയാന അശോക അല്ലെ അശോകനാണിത് ഹീനിയാന സെക്ടറിന്റെ ഫോളോവർ എന്ന് പറയുന്നത് ഓഫ് ഈസ് എ ഗ്രേറ്റ് പാറ്റേൺ ഓഫ് മഹായാന ബുദ്ധിസം ആക്കട്ടെ നമ്മളിപ്പോ പഠിച്ചോളൂ അല്ലെ മഹായാന ഒരു ബുദ്ധിറ്റ് പാട്ടേൺ ആരാണ് ആരാണാന മഹായാന മഹായാന ബുദ്ധിസം കനിഷ്ക കനിഷ്ക അശോകൻ അശോകൻ ഹീനയാന ഓക്കെ ഹീനയാന ബുദ്ധിസിന്റെ ഒരു ഗ്രേറ്റ് പെട്ടൺ അതുപോലെ തന്നെ കനിഷ്ക മാത്രമല്ല ഹർഷവർദ്ധൻ ഓക്കെ ഹർഷവർദ്ധൻ എന്താണ് ഒരു മഹായാന ബുദ്ധിസന്റെ ഫോളോ ഹർഷവർദ്ധന ഹർഷവർധന ഹർഷ വർധന ഹർഷവർ ഫോളോവർ ഓഫ് മഹായാന ബുദ്ധിസം ഫസ്റ്റ് ഗുപ്ത റൂളർ ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് അല്ലെ നമ്മൾ ഗുപ്ത എംപയർ പറയുകയാണെങ്കിൽ ഗുപ്ത ഗുപ്ത ആണ് ചന്ദ്രഗുപ്ത വണ്ണ് ഫൗണ്ടർ ആണ് ശ്രീഗുപ്തല്ലേ ശ്രീഗുപ്തയാണ് നമ്മൾ ഫൗണ്ടർ എന്ന് പറയുന്നത് പിന്നെ എന്താണ് ചന്ദ്രഗുപ്ത വൺ വരും ചന്ദ്രഗുപ്ത ടുവ് സമുദ്രഗുപ്ത കുമാരഗുപ്ത ഒക്കെ ഒക്കെ വരും അല്ലേ ഇതിനകത്ത് ആരാണ് ദ ഫസ്റ്റ് ഗുപ്ത റൂളർ ടു ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് ഏത് റൂളറാണെന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് ആരാണ് ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് ചന്ദ്രഗുപ്ത വൺ അല്ലേ ചന്ദ്രഗുപ്ത വൺ ആണെന്താ ആദ്യമായിട്ട് ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്തത് കേട്ടോ ചന്ദ്രഗുപ്ത വൺ ഓക്കെ ഓൾസോസ് മഹാ രാജാതിരാജ് മഹാ മഹാ രാജാതി രാജ മഹാരാജാതി രാജ എന്ന് അറിയപ്പെടും ഓക്കെ ഇനി ചന്ദ്രഗുപ്ത ടു എന്താണ് വിക്രമാദിത്യെന്ന് അറിയപ്പെടുക വിക്രമാദിത്യ ചന്ദ്രഗുപ്ത ടു അറിയപ്പെടുന്നത് വിക്രമാദിത്യ ഓക്കെ വിക്രമാദിത്യ എന്ന് അറിയപ്പെടും ഇനി എന്താണ് ഇന്ത്യൻ നെപ്പോളിയൻ ഓക്കെ നെപ്പോളിയൻ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് സമുദ്രഗുപ്താണ് ആരാണ് അദ്ദേഹത്തിനുള്ള വിളിച്ചത് വി എ സ്മിത്ത് അല്ലേ വി എ സ്മിത്ത് വി എ സ്മിത്ത് ആണ് അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഒരൊറ്റ കാര്യം തുടങ്ങി അല്ലേ ഗോൾഡ് കോയിൻസ് അതാണ് യേശുവിദാരാണ് ചന്ദ്രഗുപ്ത വൺ ആണ് ചതുര ടുന്ന് അറിയപ്പെടുന്നത് എന്താണ് വിക്രമാദിത്യ സമുദ്രം അറിയപ്പെടുന്നതാണ് ഇന്ത്യൻ നെപ്പോളിയൻ അങ്ങനെ വിളിച്ചത് വി എസ്മിതാണ് അങ്ങനെ വിളിച്ചത് മദർ ബിലോങ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗാനാസ് അതായത് സമുദ്രയുടെ അമ്മ ഏത് ഏത് എന്താണ് ഡൈനാസിയുടെ ബന്ധപ്പെട്ടാണ് ഏതാണ് ലിച്ചാവി ആട്ടോ ലിച്ചാവി ഓക്കെ സമുദ്രസ് മദർ ബിലോങ്സ് ടു എന്താണ് ലിച്ചാവി ഓക്കെ ഏതെ വിളിക്കുന്നത് സർവരാജ ഒച്ച അല്ലെങ്കിൽ കവിരാജ എന്ന് വിളിക്കും വിളിക്കട്ടോ സമുദ്രനെ വിളിക്കുന്ന മറ്റുപേരാണ് കവിരാജ കവി കവിരാജ ഇമ്പോർട്ടൻ്റ് ആണേ കവിരാജ അത് നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ കവിരാജ വിച്ച് ഓഫ് വിജയോയിങ് ഗുപ്താ വുള്ളേസ് അഡോപ്റ്റ് ദ ടൈറ്റിൽ മഹാരാജാ അല്ലേ നമ്മൾ കുറച്ചും പഠിച്ചെ മഹാരാജാതിരാജ ആരാളോ മഹാരാജാതിരാജ മഹാരാജാതിരാജയുണ്ട് അതുപോലെ തന്നെ ഉണ്ട് കുമാരഗുപ്തര കേൾ നമ്മൾ പറഞ്ഞില്ല അല്ലേ കുമാരഗുപ്ത ഓക്കെ അത് പറഞ്ഞില്ല കുമാരഗുപ്തരെ വരുന്നു കുമാരഗുപ്തനെ മഹേന്ദ്ര മഹേന്ദ്രാദിത്യം വിളിക്കും കുമാരഗുപ്തനെ ഓക്കെ കുമാരഗുപ്ത കുമാരഗുപ്തനാണ് മഹേന്ദ്രാദിത്യെന്ന് വിളിക്കും കേട്ടോ മഹേന്ദ്രാദിത്യ മഹേന്ദ്ര ആദിത്യ ഓക്കെ മഹേന്ദ്രാദിത്യെന്നറിയാണ് കുമാരഗുപ്തനെ വിളിക്കും ഓക്കെ മഹാരാജാതിരാജരാണ് മഹാരാജാതിരാജ ചന്ദ്രഗുപ്ത കൊണ്ടാണ് മാറിപ്പോയരുത് മഹാ രാജാതിരാജരാണ് ചന്ദ്രഗുപ്തയാണ് മഹേന്ദ്രാദിത്യാണ് അത് കുമാരഗുപ്തയാണ് ഓക്കെ അത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക മാറിപ്പോയരുത് കേട്ടോ വിഷ്ണുഗുപ്ത സ്കന്ദഗുത എന്താണ് സെക്കൻഡ് ലാസ്റ്റ് റൂളറാണ് ആണ് വിഷ്ണുഗുപ്ത വിഷ്ണുഗുപ്ത ലാസ്റ്റ് റൂളർ ആട്ടോ ലാസ്റ്റ് റൂളർ ഓഫ് ലാസ്റ്റ് റൂർ ഓക്കെ ലാസ്റ്റ് റൂറർ ഓഫ് ഗുപ്താ പേരാണ് നമ്മുടെ വിഷ്ണുഗുപ്ത എന്ന് പറയുന്നത് ഓക്കെ ലാസ്റ്റ് റൂളർ ഓഫ് ഗുപ്താ പേർ വിഷ്ണു വിഷ്ണുഗുപ്ത കോണ്ടെക്സ്റ്റ് ഓഫ് ഗുപ്ത അഡ്മിനിസ്ട്രേഷൻ ടൈം വിധി റഫേഡ് ടു ഓക്കെ വിധി എന്ന് പറയുന്നത് നമ്മൾ പറയാമല്ലോ നേരത്തെ നമ്മൾ എന്താണ് നവാധ്യക്ഷ അല്ലെ സിതാധ്യക്ഷ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞായിരുന്നു അല്ലേ അതുപോലെയാണത് നമ്മുടെ ഗുപ്ത അഡ്മിനിസ്ട്രേറ്റിന് പറയുമ്പോൾ വിധി എന്ന് റെഫർ ചെയ്യുന്നത് എന്താണ് വിധി എന്ന് റെഫർ ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനാട്ടോ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനെ പറയുന്ന പേരാണ് വിധി എന്ന് പറയുന്നത് ഓക്കെ വിധി അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിന്റെ മെഷ്യനെയാണെന്ന് വിധി എന്ന് പറയുന്നത് നെക്സ്റ്റ് വിച്ച് ഗുപ്ത കിങ് ഇഷ്യൂഡ് കോയിൻസ് പ്ലെയിങ് വീണ അതായത് എന്താണ് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഗുപ്ത എംപയറിൻ്റെ സമയത്ത് നിന്നാണ് അവർ ഒരുപാട് ഇഷ്യൂ ഗോൾഡ് കോയിൻസ് ഒക്കെ ചന്ദ്രഗുപ്ത വണ് എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അല്ലേ അപ്പോൾ അതുപോലെ എന്താണ് വീണ ഓക്കെ എന്താണ് ആ രാജാവ് വീണ വായിക്കുന്ന കോയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട് ആരാണ് അത് സമുദ്രഗുപ്ത കേട്ടോ സമുദ്രഗുപ്ത ഓക്കെ സമുദ്രഗുപ്ത സമുദ്രഗുപ്ത ഓക്കെ സമുദ്രഗുപ്തയാണെന്ത് കോയിൻ അതായത് വീണ വായിക്കുന്ന ടൈപ്പ് ഓഫ് കോയിൻസ് എന്താണ് ഇറക്കിയ വ്യക്തിയാണ് അത് സമുദ്രഗുപ്തയാണ് ഫാഹീൻ വിസിറ്റഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് ഡാഷ് അതായത് ഫാഹീൻ നമ്മൾ നേരത്തെ മഗസ്തീനീസ് പഠിച്ചായിരുന്നു അല്ലേ അപ്പോൾ മഗസ്തീസ് ആരാണ് ചന്ദ്രഗുപ്തയുടെ മൗനൻ്റെ സമയത്ത് വിസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു ഇവിടെ എന്താണ് ഫാഹീൻ ആരാണ് ചന്ദ്രഗുപ്ത ടു അല്ലേ ചന്ദ്രഗുപ്ത സമയത്താണ് ദ ഫാഹീൻ വിസിറ്റ് ചെയ്യുന്നത് കേട്ടോ ചന്ദ്രഗുപ്ത വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാഹീൻ എപ്പോഴും ചോദിക്കാറുണ്ടോ ഫാഹിൻ വിസിറ്റ് ചെയ്ത് ആരുടെ സമയത്താണ് ചന്ദ്രഗുപ്ത ടുവിൻ്റെ സമയത്താണത് ഫാഹിൻ ഇന്ത്യ വിസിറ്റ് ചെയ്തത് വിജൻ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് നവരത്നാസ് ഓഫ് വക്രമതി കോഡ് ഓക്കെ വിക്രമതി കോട്ട എന്താണ് ഒമ്പത് പേരുണ്ടായിരുന്നു അല്ലെ നവരത്നാസ് നവ എന്ന് വെച്ചാൽ ഒമ്പത് പേരല്ലേ നവരത്നാസ് ഒമ്പത് എന്താണ് കോഡ് പോയിറ്റ്സ് അല്ലെങ്കിൽ ഒമ്പത് നവരത്നാസ് ഉണ്ടായിരുന്നു കോഡ് പോയിറ്റ്സ് അല്ല ഒമ്പത് പേരുണ്ടായിരുന്നു താഴെ വന്നിരിക്കുന്നതിൽ നവരത്നാസിൽ പെടാത്താരാണ് കാളിദാസുണ്ടായിരുന്നു ഹരിസേന ഉണ്ടായിരുന്നു വരാഹമീർ ഉണ്ടായിരുന്നു വിശാദദത്ത ഓക്കെ വിശാദത്തയില്ല അപ്പോസ്തരം വിശാഖദത്തയാണ് ഓക്കെ വിശാദദത്ത വാക്കിലായാലും എന്താണ് വാക്കിലായാലും നമ്മുടെ വിക്രമായ നവരത്നയിലെ ഉള്ളതാണ് കാളിദാസനിലും ഹരിദാസനിലും ഓക്കെ വരാഹമിഹി എന്താണത് എല്ലാം വിശാ എല്ലാ ഉള്ളതാണ് വിശാഖത്തെ മാത്രമാണിത് നവരത്നാസിൽ പെടാത്ത ഒരാൾ ഈ പഞ്ചസിദ്ധാന്തി ബൈ ഡാഷ് ആരാണ് പഞ്ചസിദ്ധാതിക എഴുതിയാണ് വരാഹമിഹിര കേട്ടോ പഞ്ചസിദ്ധാതി എഴുതിയാണ് വരാഹമിഹിര വരാഹമിഹിര ഓക്കെ പാണ്ഡിയുടെ ബുക്ക് ഏതാണ് അഷ്ടാധ്യായ അല്ലെ മോളി പറഞ്ഞാണ് അഷ്ടാധ്യായ അഷ്ടാധ്യായാണത് പാണിയുടെ ബുക്ക് സൂത്രക എന്താണ് മൃച്ചഘടികം ഓക്കെ മൃച്ഛടികം വൃച്ചഘടികം ഓക്കെ മൃച്ചഘടികം എഴുതാനാണ് സൂത്രക അല്ലേ നെക്സ്റ്റ് കൃഷ്ണദേവരായ അമുക്ത മാലയാളം ഓക്കെ അമുക്ത മാലയാളം ഓക്കെ എൻ്റെ കൂടെ മൂന്ന് പേരും ഒഴിച്ചോ കേട്ടോ പാണി എഴുതും അഷ്ടാധ്യായ സൂത്രക എഴുതും വൃച്ചഘടികം ആൻഡ് കൃഷ്ണദേവരായ എഴുതാനാണ് അമുക്ത മാലയാളം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചാൽ അതിൻ്റെ ബാക്കിയുള്ള എന്താണ് ഓപ്ഷൻസും കൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് പഠിച്ചു വയ്ക്കുക ദ യൂണിവേഴ്സിറ്റി വിച്ച് ബിക്കം ഫേമസ് ഇൻ ദ പോസ്റ്റ് ഗുപ്ത എറ അതായത് പോസ്റ്റ് ഗുപ്ത എറ സമയത്ത് എന്താണ് ഫേമസ് ആയ യൂണിവേഴ്സിറ്റി ഏതാണ് ഏതാണ് നളന്ദ ആണ് നളന്ത യൂണിവേഴ്സിറ്റി ഓക്കെ നളന്ദ യൂണിവേഴ്സിറ്റി ആണ് ദ യൂണിവേഴ്സിറ്റി ബിക്കം ഫേമസ് ഇൻ ദ പോസ്റ്റ് ഗുപ്ത എറ പീരീഡ് ഓക്കെ ഓൾറെഡി എന്താണ് പ്രീവിയൽ ആയിട്ട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ നടന്ത യൂണിവേഴ്സിറ്റി ഓക്കെ നെക്സ്റ്റ് വൺ

ഹു ആസ് ദ കോർട്ട് പോയിൻറ്റ് ഓഫ് ഹർഷവർദ്ധന ആരാണ് ഹർഷവർദ്ധന കോട്ട് പോയിറ്റ് ഹർഷവർദ്ധൻ്റെ കോട്ട്പോയിൻ്റ് ആണത് ബാണഭട്ട ഓക്കെ ബാണഭട്ട ബാണഭട്ട ഈസ് ദ കോർട്ട് പോയിന്റ് ഓഫ് ഹർഷവർദ്ധന ഓക്കെ ബാണഭട്ടം ഓക്കെ ബൃഹദ്ര നമ്മൾ പറഞ്ഞത് ബൃഹദ ലാസ്റ്റ് മൗരിൻ റൂറാണത് ബൃഹദ്രഥ എന്ന് പറയുന്നത് ജീവികാരോ ജീവിക നമ്മുടെ ബെമ്പി സാർ നമ്മുടെ ഹരിയങ്ക ഡനാസ്റ്റിക് ഡിസ്പോ അതുപോലെ ജീവകാരാണ് ആ സമയത്ത് അതിനെ കോട്ടിലുണ്ടായിരുന്ന ഫിസിഷ്യൻ ആയിരുന്നല്ലേ ജീവക എന്ന് പറയുന്നത് കേട്ടോ ജീവക ഓക്കെ രവികീർത്തി അല്ലെങ്കിൽ രവികീർത്തി നമ്മുടെ ചാവൾ വ്യാസിൻ്റെ ഒരു കോട്ട് പോയിട്ടാണ് നമ്മൾ വളർന്നു പഠിക്കുന്ന പഠിക്കാനുള്ള ചോദ്യമാണ് ഓക്കെ രവികീർത്തി വിച്ച് ചൈനീസ് ട്രാവലിൽ വിസിറ്റഡ് ഇന്ത്യ ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ഹർഷവർദ്ധന അത് ഏത് ചൈനീസ് ഇപ്പോൾ ഫാഹിയും പഠിച്ചു മെഗസ്തീന് പഠിച്ചു ബസ് പഠിച്ചു അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ത നമ്മുടെ ഹർഷവർദ്ധന സമയത്ത് വിസിറ്റ് ചെയ്തത് ആരാണ് ആരാണ് ഹുയാങ് സാങ് ആണത് ഹുയാങ് സാങ് ആണത് ഹർഷവർദ്ധന സമയത്ത് വിസിറ്റ് ചെയ്ത വ്യക്തി ഓക്കെ എച്ച് ഫോർ എച്ച് എന്ന് പറഞ്ഞാൽ മതി എച്ച് ഫോർ എച്ച് അല്ലേ ഹർഷവർദ്ധന ഹുയാങ് സാങ് സമയത്ത് വിസിറ്റ് ചെയ്തു മാറിപ്പോകരുത് മെഗസ്തനീസ് എന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു അതുപോലെ എന്താണ് ഫാഹീനെ നമ്മൾ പറഞ്ഞായിരുന്നു ഓക്കെ നെക്സ്റ്റ് ഓൺ ദ ബാങ്ക്സ് ഓഫ് പിച്ച് റിവർ വാസ് ദ വാർ ബിറ്റ്വീൻ ഹർഷവർദ്ധന ആൻഡ് പുളുകേശൻ ടു ഫോർട്ട് ഓക്കെ അതായത് പുളുകേഷൻ ടു ചളൂക്കിയുടെ പുളുകേശൻ ടു അതുപോലെ ഹർഷവർദ്ധന നമ്മളൊരു ഫൈറ്റ് നടന്നിരുന്നു അത് ഏത് റിവറിൻ്റെ തീരത്ത് വെച്ചാണ് നടന്നത് ആ നർമ്മദാ റിവറിൻ്റെ തീരത്ത് വെച്ചാണത് ഈ ഫൈറ്റ് നടന്നത് ഓക്കെ ആദ്യമായിട്ടാണ് ഹർഷ ഹർഷവർദ്ധനയുടെ ഫസ്റ്റ് ഡിഫീറ്റ് കേട്ടോ ഹർഷവർദ്ധനയുടെ ഫസ്റ്റ് ഡിഫീറ്റ് ആയിരുന്നു എന്ത് ഈ പുളുകേശൻ ടു ആയിട്ടുള്ളത് ഏത് വർഷം നടന്ന് അറുന്നൂറ്റി പതിനെട്ട് എ ഡി ഓക്കെ അറുന്നൂറ്റി പതിനെട്ട് എന്ത് ഹർഷവർദ്ധന ആൻഡ് പുളേശ്വൻ തമ്മിലുള്ള വാർ എന്ത് നടന്നത് അപ്പോൾ ആണ് നോട്ട് ചെയ്ത് നോക്കുക ഏത് നദി തീരത്താണ് നർമ്മദാ നദിയുടെ തീരത്താണെന്ത് ഈ വാർ നടന്നത് തമിഴ് വേർഡ് മൂവന്ദർ മെൻഷൻ ഇൻ ദ സംഘം പോയം മീൻസ് ഓക്കെ എന്താണ് ഈ പേരേക്കുറിയെ മൂവന്ദർ എന്താണ് മൂന്ന് അല്ലെ മൂന്ന് സംഘങ്ങൾ അല്ലെങ്കിൽ മൂന്ന് പേരെന്നാണത് ഈ മൂവന്ദർ എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ആരൊക്കെയായിരിക്കും ചേര ചോള പാണ്ഡ്യാസ് ത്രീ ചീഫ്സ് അതൊക്കെ അവരാണ് മൂവേഴ്സ് വിളിക്കുന്നത് കേട്ടോ മൂവേഴ്സ് മീൻസ് എന്താണ് ത്രീ ചീഫ്സ് അല്ലേ ത്രീ ചീഫ്സിനെയാണത് മൂവന്തർ ആരൊക്കെയാണത് ചേരാസ് ചോളാസ് ആൻഡ് പാണ്ഡ്യാസ് ഓക്കെ ഇവരെ മൂന്നുകാരാണത് ഇവർ മൂന്നുപേരാണ് നമ്മൾ മുബന്തർ എന്ന് വിളിക്കുന്നത് ത്രീ ചീഫ്സ് ആണത് ഇതിൻ്റെ അർത്ഥം കേട്ടോ ത്രീ ചീഫ്സ് നെക്സ്റ്റ് പുഹാർ ഓർ കാവേരി പട്ടണം വാസ് ദ പോർട്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റി ഓക്കെ പുഹാർ അല്ലെങ്കിൽ കാവേരി പട്ടണം ഏത് ഓക്കെ ഏത് പോർട്ടിൻ്റെ സോറി ഏത് ഡൈനാസ്റ്റിയുടെ പോർട്ടായിരുന്നു ഏത് ഡൈനാസിറ്റിയുടെ പോർട്ടാണ് ഓക്കെ പുഹാർ ഓർ കാവേരി പട്ടണം ഓക്കെ ചോളാസ് കേട്ടെ ചോളാസിൻ്റെ എന്താണ് ചോളാസിൻ്റെ പോട്ടാണത് പുഹാർ എന്ന് പറയുന്നത് കേട്ടോ കരു എന്ന് പറയും കരു കരു ഓക്കെ നെക്സ്റ്റ് ഹു ഇൻട്രോഡ്യൂസ് ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ നമ്മൾ ടെമ്പിൾസ് പറയുകയാണെങ്കിൽ എന്താണ് നാഗ്രാ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ അല്ലേ നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റൈലാണത് നാഗ്രാ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്സ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരാൾ ആണ് ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമ്മൾ ടെമ്പിൾ ഒക്കെ പഠിക്കുമ്പോൾ സ്റ്റൈലാണ് ആരാണ് ഇത് ആണെന്ന് ആരാണ് ഈ സ്റ്റൈൽ ഇൻട്രോ ചെയ്തത് ഓക്കെ നമ്മുടെ പല്ലവാസ് കേട്ടോ പല്ലവാസാണത് ഈ ദ്രാവിഡ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കേട്ടോ പല്ലവാസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ചോദിച്ചുകൊണ്ട് കേട്ടോ ടൈഗർ ഈസ് ദ എംബ്ലം ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓക്കെ നമ്മൾ പറഞ്ഞു ചേരാസ് ചോളാസ് ഒക്കെ പറഞ്ഞു അല്ലേ അതിനകത്ത് വർക്ക് എന്താണ് ഓരോരുത്തർക്കും എന്താണ് ഓരോ എംബ്ലംസ് ഉണ്ട് അപ്പോൾ ടൈഗർ ആരുടെ എംബ്ലം എംബ്ലായിരുന്നു ടൈഗർ ടൈഗർ ആരുടെ എം ടൈഗർ നമ്മുടെ ചോളാസിൻ്റെ എംബ്രോട്ടോ എംപ്ലോ ആട്ടോ ടൈഗർ ചോളാസിൻ്റെ ചേരാസിൻ്റെ ചേരാസ് ഓക്കെ ചേരാസ് പാണ്ഡ്യാസ് പാണ്ഡ്യാസിൻ്റെ ആണത് ഫിഷ് അല്ലേ പാണ്ഡ്യാസിൻ്റെ ഫിഷ് ഫിഷ് ഫിഷാണെന്ന് പാണ്ഡ്യാസിൻ്റെ എമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ ചേരാസിൻ്റെ നമ്മളാണ് ചേരാസിൻ്റെ നമ്മളാണ് ബോ എന്ന് പറയുന്നത് കേട്ടോ ബോ ഓക്കെ ബോയാണെന്ന് ചേരാസിൻ്റെ എമ്പളം അപ്പം ഇവർ ചോദിക്കാറുണ്ട് ചേര ചോള പാണ്ടാസ് ചോളാസാണ് ചോളാസ് ടൈഗർ ടൈഗർ ടൈറാണത് അവരുടെ നമ്പളം ചേരാസ് എമ്പളം എന്താണ് ബോയാണ് പാണ്ഡ്യാസിൻ്റെ പാഡ്യാസിൻ്റെ ഫിഷ് അല്ലെങ്കിൽ കാർപ്പ് ഓക്കെ ഫിഷ് അല്ലെങ്കിൽ കാർപ്പ് ഓക്കെ ഫിഷ് അല്ലെങ്കിൽ കാർപ്പാണത് ഇവരുടെ എമ്പളം എന്ന് പറയുന്നു പല്ലാസിൻ്റെ ക്യാപിറ്റലാണ് പല്ലാസിൻ്റെ ക്യാപിറ്റലാണ് കാഞ്ചീപുരം കേട്ടോ കാഞ്ചീപുരം കാഞ്ചീപുരമാണത് പല്ലാസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നു അതും നോട്ട് ചെയ്ത് നോക്കുക രവികീർത്തി വാസ്ത കോർട്ടോയിൻറ്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസിറ്റീസ് നമ്മൾ ഓൾഡ് പറഞ്ഞു രവികീർത്തി അതാണ് ചാളുക്യാസ് അല്ലെ ചാളുക്യൻ ഗായ പുളുകേസിൻ്റെ അല്ലെ പുളുകേസിൻ്റെ കോട്ട്പോയിറ്റ് ആണത് നമ്മുടെ രവികീർ എന്ന് അറിയപ്പെടുത്തോ അപ്പോൾ ചാളുക്കേസ് ആണെന്ന് കരുത്തരും ചാളുക്യാസ് ഓക്കെ ചാളുക്യാസ് ചാളുക്യ ഡൈനാസിറ്റിയിലാണത് രവികീർത്തി കോർപോയിറ്റ് ആയിട്ടിരിക്കുന്നത് നെക്സ്റ്റ് ഡാഷ് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ചാളുക്യ ഡൈനാസിറ്റി ഓക്കെ ചാളുക്യൻ ഡൈനാസിറ്റിയുടെ ക്യാപിറ്റൽ എന്താണ് ഏതാണ് ബദാമി കേട്ടോ ബദാമി ഓക്കെ ബദാമി ഇസ് ദ ക്യാപിറ്റൽ ഓഫ് ചാളുക്യാസ് ഓക്കെ ബദാമി അല്ലെങ്കിൽ ബദാമി എന്നൊക്കെ പറയും കേട്ടോ ബദാമി അല്ലെങ്കിൽ ബദാമി എന്താണ് ക്യാപിറ്റൽ ഓഫ് ചാളുക്കിയ ഡൈനാസ്റ്റി എന്ന് പറയും ഡ്യൂറിങ് ദ റെയിൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പല്ലവാസ് ഹുവാങ്സാങ് വിസിറ്റഡ് ദ പല്ലവാ ക്യാപിറ്റൽ കാഞ്ചി കാഞ്ചി ഓക്കെ അതായത് പല്ലവാസിൻ്റെ സമയത്ത് ഹുവാങ്സാങ് വിസിറ്റ് ചെയ്തു ഓക്കെ ഏത് സമയത്താണ് നരസിംഹവർമ്മൻ വണ്ണിന്റെ സമയത്ത് നരസിംഹവർമ്മൻ വണ്ണിന്റെ സമയത്ത് നരസിംഹവർമ്മൻ വൺ ഓക്കെ ധർമ്മപാല ആരാണ് ധർമ്മപാല ധർമ്മപാല വിക്രംശില യൂണിവേഴ്സിറ്റി അല്ലെ വിക്രംശില യൂണിവേഴ്സിറ്റി ആണ് നാളന്ത യൂണിവേഴ്സിറ്റി ഉണ്ടല്ലേ ധർമ്മപാല നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ്ത ക്യാപിറ്റൽ ഓഫ് പല്ലവാസ് ഓക്കെ പല്ലോസിൻ്റെ ക്യാപിറ്റലാണ് നമ്മൾ ഓളി പറയാം കുറച്ചും പല്ലവാസൻ്റെ ക്യാപിറ്റലാണത് കാഞ്ചിപുരം കാഞ്ചീപുരം പല്ലവാസൻ്റെ ക്യാപിറ്റൽ ആണത് കാഞ്ചീപുരം കാഞ്ചീപുരം ഓക്കെ കാഞ്ചീപുരം ഇസ് ദ ക്യാപിറ്റൽ ഓഫ് പല്ലവാസ് ജെയിൻ ടെമ്പിൾ അറ്റ് പട്ടിടക്കൽവാസ് ബിൽട്ട് ബൈ ഡാഷ് ഓക്കെ ജെയിൻ ടെമ്പിൾ ഓഫ് പട്ടാളയ്ക്ക് ആരാണ് ബിൽട്ട് ചെയ്തത് രാഷ്ട്രകുദാസ് രാഷ്ട്രഗുദാസ് ഓക്കെ ജെയിൻ ടെമ്പിൾ ഓഫ് പട്ടിടക്കൽവാസ് ബിൽട്ട് ബൈ രാഷ്ട്രഗുദാസ് ഓക്കെ രാഷ്ട്രകുദാസ് ആണത് നമ്മുടെ ജെൻ ടെമ്പിൾ ഓഫ് പട്ടണയ്ക്കൽ ബിൽട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ കൈലാഷ് ടെമ്പിൾ ഓഫ് എല്ലോറവാസ് ബിൽട്ട് ബൈ ഡാഷ് ആരാണ് ആരാണ് കൈലാഷ് ടെമ്പിൾ ഓക്കെ ഈ രാഷ്ട്രപുദാസിൻ്റെ ഫൗണ്ടറാണിത് ദന്ത ദുർഗട്ടോ ഫൗണ്ടർ ഫൗണ്ടർ ഓഫ് രാഷ്ട്രകുദാസ് ആണത് ദന്തി ദുർഗ എന്ന് പറയുന്നു ഓക്കെ നമ്മുടെ കൈലാസ് ടെമ്പിൾ ഓഫ് എല്ലാവരും ബിൽഡ് ചെയ്യുന്നത് കൃഷ്ണവണ്ണാണ് കൃഷ്ണവണ്ണ് ഓക്കെ ശരിക്കും എന്താണ് ദ ലാർജസ്റ്റ് മോണോലിത്തിക് സ്ട്രക്ചർ ഇൻ ദ വേൾഡ് എന്നാണ് നമ്മുടെ ഈ കൈലാസനാഥ് ടെമ്പിള് അറിയപ്പെടുന്നത് കാരണം ഒറ്റ എന്താണ് ഒരു വലിയൊരു പാറ തുറന്ന അല്ലെങ്കിൽ ഒറ്റ കല്ലിൽ തീർത്ത ഒരു വലിയ അമ്പലമാണ് അമ്പലമാണത് ഈ കൈലാസനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണേ നെക്സ്റ്റ് ബൃഹദരേശ്വര ടെമ്പിൾ വാസ് ബിൽഡ് ബൈ ഡാഷ് ഓക്കെ നമ്മുടെ തഞ്ചാവൂരിൽ സിറ്റഡ് ചെയ്യുന്ന ബൃഹതരേശ്വര അല്ലെങ്കിൽ എന്താണ് രാജരാജേശ്വര ടെമ്പിൾ മറ്റു പേരാണ് നോട്ട് ചെയ്ത് ബൃഹദരേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ എന്താണ് രാജരാജേശ്വര ടെമ്പിൾ ഓക്കെ രാജരാജേശ്വര ഓക്കെ രാജ രാജേശ്വര ടെമ്പിൾ ആരാണ് ബിൽട്ട് ചെയ്തത് അത് രാജരാജ ചോള ഓക്കെ രാജരാജ ചോളയാണത് അതുകൊണ്ടാണ് ഈ പേര് രാജരാജേശ്വരൻ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ ബൃഹദേശ്വർ അല്ലെങ്കിൽ രാജരാജ ചോള ബിൽട്ട് ചെയ്ത് അമ്പലമാണത് രാജ രാജേശ്വര ടെമ്പിൾ അല്ലെങ്കിൽ ബൃഹദേശ ടെമ്പിൾ എവിടെയാണ് സിറ്റി തഞ്ചാവൂർ അല്ലേ തഞ്ചാവൂരാണത് ഇത് സിറ്റി അടിയുന്നത് തഞ്ചാവൂർ ഓക്കെ തഞ്ചാവൂർ ഓക്കെ ഇതിൻ്റെ ബിൽഡിംഗ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് ആർക്കിടെക്ചറൊക്കെ ഭയങ്കര അടിപൊളിയാണ് അല്ലേ നമുക്ക് എങ്ങനെ ഇത് പഴുവെന്ന് നമുക്ക് ആഴ്ച ടൈപ്പ് ഓഫ് ഒരു എന്താണ് സ്ട്രക്ചറാണ് ഈ ബൃഹദേശ്വര ടെമ്പിളിലൊക്കെ ഉള്ളത് ഓക്കെ നെക്സ്റ്റ് ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് വിക്രംശില യൂണിവേഴ്സിറ്റി ആരാണ് വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ടർ ആരാണ് ഓക്കെ ആരാണ് കുമാരഗുപ്ത ഓക്കെ കുമാരഗുപ്ത ഇസ് ദ ഫൗണ്ടർ ഓഫ് വിക്രംശില യൂണിവേഴ്സിറ്റി കേട്ടോ ഓക്കെ ഗുപ്ത ഇസ് ദ ഫൗണ്ടർ ഓഫ് വിക്രംശില യൂണിവേഴ്സിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് നോക്കാട്ട് ഇടയ്ക്കിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ദ ഒറിജിനൽ ഫൗണ്ടർ ഓഫ് മാനുസ്ക്രിപ്റ്റ് ആൻഡ് എഡിറ്റർ ഓഫ് കൗഡിലാസ് അർത്ഥശാസ്ത്ര വാസ് ഡാഷ് ഓക്കെ ആരാണ് ദ ഒറിജിനൽ ഫൗണ്ടർ ഓഫ് ഓഫ് ആൻഡ് എഡിറ്റർ ഓഫ് കൗഡിലാസ് അർത്ഥശാസ്ത്ര കൗഡല്യയുടെ ബുക്കാണത് അർത്ഥശാസ്ത്ര ഓക്കെ ഇതിൻ്റെ ഓറിജിനൽ ഫൗണ്ടർ ഓഫ് ഫൗൺസ്ക്രിപ്റ്റ് അറിയപ്പെടുന്ന ആരാണ് ആർ ശർമ്മശാസ്ത്രി ഓക്കെ ആർ ശർമ്മശാസ്ത്രിയാണിത് ഇതിൻ്റെ ഓർജിനൽ ഫൗണ്ടർ എന്ന് അറിയപ്പെടുന്നു नेक्स्ट जुनगार इंस्क्रिप्शन इज रिलेटेड टू विच ऑफ द फॉलोइंग रूलर्स आरान जुनगार इंस्क्रिप्शन ओके रुद्रमन वन आटो रुद्रमन वन ओके रुद्रमन वन रुद्रमन वन ओके जुनगार इंस्क्रिप्शन इज रिलेटेड टू रुद्रमन वन ओके रुद्रमन वन नेक्स्ट करिगाल डिफीटेड द चेरास एंड पांड्यास एट डैश ओके करिगाल डिफीटेड बैटल ഓക്കെ ബാറ്റിൽ ഓഫ് വെണ്ണി ഓക്കെ ബാറ്റിൽ ഓഫ് വെണ്ണി ആണെന്ത് കരികാല ചെരാസിനെയും പാണ്ഡ്യാസിനെയും ഡിഫീറ്റ് ചെയ്തിട്ടല്ലേ ഇനി അടുത്തതായി രാജാതിരാജ ആൻഡ് എന്താണ് ചാളോക്യാസ് അതാണ് ബാറ്റിൽ ഓഫ് കോപ്പെന്ന് പറയുന്നുണ്ട് രാജാതിരാജ ആൻഡ് ചാളോക്യാസ് രാജാധി രാജ ആൻഡ് ചാളോക്യാസ് ഓക്കെ രാജാതിരാജ ആൻഡ് ചാളോക്യാസ് ആണത് ബാറ്റിൽ ഓഫ് കൊപ്പൊന്നുമില്ല ബാറ്റിൽ ഓഫ് എന്ന് ഹൈഡാസിനുള്ള ആരാണ് അലക്സാണ്ടർ ആൻഡ് പോഴ്സ് ആണത് ബാറ്റിൽ ഓഫ് എന്ന് പറയുന്നു ഓക്കെ നെക്സ്റ്റ് രാജതരംഗണി ഈസ് റിട്ടൺ ബൈ ഡാഷ് ആരാണ് രാജതരംഗി രാജരംഗണി റിട്ടൺ ബൈ ആരാണ് കൽഹാനാട്ടോ കൽഹാന രാജതരംഗിണി ഈസ് റിട്ടൺ ബൈ കൽഹാന ഓക്കെ കൽഹാന രാത്രിയാണ് കൽഹാന ഹരിഹധനം എന്ന് പറയുന്നത് നാഗാനന്ദ രത്നാവരി ആൻഡ് പ്രിയദർശിക നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു ഓക്കെ പിന്നെ സൂത്രിക മൃച്ച കടികം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണത് നമ്മുടെ ആൻഷ്യൻ്റ് ഇന്ത്യയിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് ഓക്കെ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് പ്രീ പ്രീവിയസ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു സെക്ഷനായിട്ട് കാണാം ഓക്കെ താങ്ക്